ഒരു ചെറിയ ടിക്കറ്റ് മുറിച്ച് പറയും സാർ. ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ ഇറങ്ങുന്നില്ല. എന്താ പെട്ടെന്നൊരു മരമാറ്റം? റിട്ടേൺ ട്രിപ്പിന് കാണുമോ? റിട്ടേൺ ട്രിപ്പ് കാണും, പക്ഷെ തൻ്റെ കൂടെ ഞാനില്ല. ഞാൻ ആ ഗോമതിയുടെ കൂടെ ഉള്ളൂ. അവളാകുമ്പോ എന്നെ വീടിന്റെ പണിക്ക് കൊണ്ടിറക്കും. താൻ എന്നെ പെരുമിടി തള്ളുകലേ. ആ പോട്ടെ റായ്. പോട്ടറോ, സാരമില്ല. പഞ്ചായത്ത് റോഡ് ഇപ്പൊ എങ്ങനാ? ഓട്ടോ പോവോ? അതെ, ദേവകി ടീച്ചറിന്റെ അല്ലേ? അതെ, ഇറങ്ങിയപ്പോഴേ ആളെ എനിക്ക് മനസ്സിലായി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കണ്ടാൽ എന്താ, ആളെ ഈ അച്ചൂട് വെച്ചില്ല. എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഈ ശബ്ദം മതി ദേവകി ടീച്ചർ പണ്ട് ചന്തിക്ക് തന്ന തല്ലിന്റെ വേദന ഓർക്കാൻ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലും ക്ഷീണിച്ച് ക്ഷീണിച്ചൊരു ബീഡിക്കുറ്റി പോലെ ആയല്ലോ. ഈ ചുരുട്ടല് മാത്രമല്ല, വലിയ ഉണ്ടല്ലേ. വേണ്ട, പയ്യന്മാര് ഇതെടുത്ത പൊടിഞ്ഞു, പിന്നെ അവന്മാരെ ഞാൻ എടുക്കേണ്ടി വരും. അധികം വലിക്കണ്ട കേട്ടോ, ചുരുട്ടല് മാത്രം മതി. ഏയ്, മേരി ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്, കുമാരേട്ടൻ. എന്റെ കുമാരേട്ട, ഒരു കത്തെഴുതുമ്പോ നേരാവണ്ണം പോസ്റ്റ് ചെയ്യണം അറിഞ്ഞൂടെ. വേഗം ചെന്ന് മറുപടി എഴുതി വാങ്ങിക്കേ, കുമാരേട്ടൻ കാത്തിരിക്കും. ഏ ഓട്ടോ, സാറ് ലീവിന് വരികയാണല്ലേ? അതെ. സാറേ, ഡൽഹിയിൽ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓ, പ്രശ്നങ്ങൾ അതെന്റെ ഓട്ടോയിലുള്ള അത്ര പ്രശ്നമൊന്നും അവിടെ ഇല്ല, ഒരുവിധ സുഖ. സാറിന് എത്ര മാസം ലീവ് ഉണ്ട്? തന്റെ അമ്മയുടെ സംബന്ധം കഴിയുന്നുണ്ട് അവരെ. മുന്നോട്ട് നോക്കി ഓടിക്കണോ? വിസ കൊടുക്കാമെന്ന് പറഞ്ഞ ആളെ പറ്റിക്കുന്ന മാമു ഹാജിയുടെ മൂത്ത സന്താനമല്ലടാ നീ. അതെ. നീ എപ്പോഴാ ഓട്ടോ ഓടിക്കാൻ പഠിച്ചത്? 2 മാസമായി ഗൾഫിൽ പോകാൻ വേണ്ടി പഠിച്ചതാ. പഠിച്ചു കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഗൾഫിൽ ഓട്ടോ ഇല്ലെന്ന്. വിസ തരാന്ന് പറഞ്ഞ ബാപ്പ നമ്മളെയും പറ്റിച്ചു. ഇപ്പൊ ഇത് തന്നെ നമ്മുടെ ഗൾഫ്. ആരാ നിന്നെ ഓടിക്കാൻ പഠിപ്പിച്ചത്? ഡ്രൈവർ തങ്കച്ചനാ സാറേ. തങ്കച്ചൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാറ് പട്ടാളത്തിലല്ലേ? ആ അതെ അതെ. ആ തങ്കച്ചനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്തിനാ സാറേ? നിന്നെ ഈ കോലത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് അവനിട്ട് 2 പൊട്ടിക്കാൻ. മുന്നോട്ട് നോക്കി ഓടിക്കണം. ഇവിടെ തന്നെ എന്തോ, ഇപ്പൊ വരാം. ചെറിയ ഓട്ടോ.
ഇത് ചെറിയ ഓട്ടാണ് തന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ഇത്തിരി വലുതായിട്ട് ഓടാൻ പോവാ. അത് വിശാലാക്ഷി ടീച്ചറാ, കൂടെയുള്ള രൂപയും സൗമ്യം എന്റെ വണ്ടിയിലേക്ക് കയറൂ. ആ പഞ്ചാര മുട്ടായകള് ഇന്ന് എന്തായാലും തന്റെ വണ്ടി കയറുന്ന വിചാരിക്കണം. നോക്കൂ, എന്താ എന്ത് പറ്റി? ക്ലച്ച് വരെ പൊട്ടി. പൊട്ടും? അതാ പറഞ്ഞത്, കണ്ട പെമ്പിള്ളാരുടെ വായി നോക്കി വണ്ടി ഓടിച്ച ക്ലച്ച് വേറല്ല, തന്റെ നട്ടല് വരെ പൊട്ടും. ഇനി ഞാൻ നടന്നോളാം. സാറിന് മന്ത്രവാദം അറിയോ? എന്താ? അല്ല, പറഞ്ഞ പോലെ പറ്റി. ആ മന്ത്രവാദം അറിയാം, തനിക്ക് കാണണോ? തന്നെ ഞാനൊരു എരുമയാക്കട്ടെ. അയ്യോ വേണ്ട സാർ. പണ്ട് ഞാനൊരു ഗോപാല നായരെ പശുവാക്കിയിട്ടുണ്ട്. കാണണോ? വേണ്ട സാർ, വേണ്ട. അല്ല, എങ്ങനെയുണ്ടോ പട്ടാളക്കാര്? ഹലോ, ഹലോ, മൈ ഗോഡ്. പേടിക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം. നിർത്തണ പട്ടികളെ! എടാ, വീട് സ്വന്തം തന്താണെന്ന് നോക്കണ, ഇത്തിരി ശ്വാസം ബാക്കിയുണ്ട്. നോറിയാണ് ഇത്. തട്ടിയാണോ ഇയാള് വീണത്? അയ്യോ അല്ല സാർ. എന്തോ അല്ല, ഇങ്ങോട്ട് ഇറങ്ങ, ഇയാളെ ആശുപത്രിയിൽ എത്തിക്കണം. വണ്ടി വിടല്ലേ, ഞാനിപ്പോ വരാം. ചോര കൂടി കൊടുക്കണം, നല്ലപോലെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. ആക്സിഡന്റ് ആയതാണോ? അറിയില്ല, വഴിയിൽ വീണ് കിടക്കുന്ന കണ്ടു. മരിച്ചിട്ടില്ലാന്ന് മനസ്സിലായപ്പോ എടുത്തോണ്ട് വന്നു. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങളുടെ വണ്ടി തട്ടിയതല്ലേ? അല്ല. ഇയാളാരാ? ഐ ആം വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ, ആർമിയിലാണ്. ാണ് അവ അവിടെ നിന്ന് തുള്ളിക്കൊണ്ട് പറയണേ. ഒരു 100 പുരുഷായസ് കൊണ്ട് തീരാത്തത്ര മനോവിഷമം ഈ ഒറ്റ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു ഉത്സവം. ഗുണം വരും പൈതങ്ങളെ, ഗുണം വരും. അതെ, ഈശ്വരന്മാർക്ക് വേറെന്താ പണി? അവർക്ക് എന്ത് ഉത്സവല്ലേ? പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ലോ. വെളിച്ചപ്പാട് തൊടിച്ച കുങ്കുമത്തിൽ വരെ ഇപ്പൊ മായ. അധികം നേരം വെച്ചാ
എന്ത് പറ്റി എന്നെ? ഉച്ചക്കലത്തെ വണ്ടിക്ക് ഉണ്ണി ഇങ്ങടെ എത്തേണ്ടതാ. വണ്ടി അങ്ങോട്ട് മംഗലാപുരത്ത് എത്തി, ഉണ്ണി ഇങ്ങടെ എത്തിയിട്ടില്ല. അതെന്നെ ഒരു വിഷമം. ദേവി പുറപ്പെട്ടിട്ടില്ല, അങ്ങനെയാ കാണണേ. നാളെ പുറപ്പെടും, അഞ്ചാം നാള് ഇങ്ങടെ എത്തും. കണ്ണട ചിരിട്ടാക്കി വിഡിത്തരം പറയല്ലേ. ത്രികാലജ്ഞാനികളായ വെളിച്ചപ്പടന്മാരുണ്ടായിരുന്നു അങ്ങ് ദ്വാപരയുഗത്തിൽ. ഈ കലികാലത്ത് തന്നെ പോലുള്ള വിഡ്ഢിവേഷങ്ങളേ ഉള്ളൂ. വന്നു കണ്ണ് കഴച്ചല്ലോ എന്റെ ഉണ്ണി. എന്താത്ര വൈകിയേ, വണ്ടി താമസിച്ചോ? വരൂ എന്ന് പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. പറച്ച നട്ട പോലെ ഉണ്ണി എത്തിയേ. ഭഗവതിയാണെന്ന് ഞാൻ നോക്കില്ല, കള്ളത്തനം പറഞ്ഞ ഒറ്റ പൊട്ടിക്കൽ പൊട്ടിക്ക് ഞാൻ അഞ്ചു ദിവസം അവത്ര വരാൻ. എന്താ ഉണ്ണി ഇത്, ദേഹത്തൊക്കെ ചോര? അതോ അതൊരു കൈ സഹായം. വരുന്ന വഴിക്ക് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. പട്ടാളത്തിലല്ലേ ചോര കണ്ട് കണ്ട് അറപ്പ് മാറിക്കാണും. വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചോര കണ്ട ഇപ്പോഴും എനിക്ക് തലയിട്ടു. ഭാവം എന്താ ഭാസ്കരമാരെ, കൊട്ടൊക്കെ പൊടി പൊടിക്കുന്നില്ലേ? ഓ, ഇത്തവണ എന്റെ ലീവില് വരവ് ഒരു ആഘോഷമായി മാറി. ഇത്രയും നല്ലൊരു സ്വീകരണം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സ്വീകരിച്ചത് ഭഗവതിയാ, അത് മറക്കണ്ട. പ്രസാദം വേണ്ടി വരും. അല്ല, ഞാൻ പിന്നെ വരാം. അമ്മായി, എന്റെ കുട്ടി, നീ ഞങ്ങളെ ഒക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്നെ ഞാൻ എന്നും സ്വപ്നം കാണും. അതുകൊണ്ട് നീ ലീവില് വരികയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. മൊത്തം 57 ദിവസം ഞാൻ ഇവിടെ ഉണ്ട്. കലക്കണ്ടേ? കലക്കണം, 57 ദിവസവും കലക്കണം. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട, വന്നത് ഭഗവതിയാ, കണ്ണു കോങ്കണ്ണാവും. നീ വട. നീ വന്നത് കാരണം ഈ കുളത്തിനൊരു അനക്കുണ്ടായി. ഇപ്പഴാ വെള്ളം ഇളകി. എനിക്കിപ്പോ പഴയ പോലെ നീന്താനും ഒന്നിനും വയ്യ. കേതയ്ക്കും ഇറങ്ങാ മുങ്ങാ കയറാ തോർത്ത, അതാ നിന്റെ അമ്മായിടേയും പാർവതിയും കുളി. ഒരു നനഞ്ഞ മട്ട, നീ ഒന്ന് അടിച്ചു തീർത്ത് കുളിക്കണ, ഞാനൊന്ന് കാലത്തെ. അമ്മാവിടെ കൂടെ ചാട്, കിതപ്പ് സാരമില്ല. ഞാൻ രാവിലെ ഒരു 6 മുങ്ങി മുങ്ങി. ഇനി വയ്യ, നല്ല തണുപ്പുണ്ട്. ഉള്ളിട്ട് കത്തിക്കാൻ നീ വിറകൊന്നും കൊടുന്നിട്ടില്ലേ? ഊണിന് മുമ്പ് കത്തിച്ചാ പോരെ. ഇവിടുന്ന് എന്താ കുഴപ്പം? ഗ്ലാസ് ഇതാ ഞാൻ കൊടുന്നിട്ടുണ്ട്. വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്. സാധനം എവിടെ ചോദിക്കുന്ന എനിക്കറിയാം. ഉണ്ടാവുന്ന എനിക്കറിയാം. ആ ടവലിന്റെ ഉള്ളിലുണ്ട്. അമ്മടെ കള്ളാ. ഓ എന്റെ അമ്മോ, ഈ മിലിറ്ററിയുടെ ഒരു ഗമ. അകത്തിരുന്ന് കഴിക്കാൻ പാർവതി അവളും സമ്മതിക്കില്ല, പുറത്തിരുന്ന് കഴിക്കാൻ നാട്ടുകാരും സമ്മതിക്കില്ല. അത്രയ്ക്ക് ബഹുമാന. പിന്നെ ഇതേ ഉള്ളൊരു വഴി. അമ്മാവാ, ഓ അപ്പ ഇതാണ് ഇവിടെ ഇരുന്ന് പണിയല്ലേ? അയ്യോ അയ്യോ, വെള്ളത്തിലേക്കെന്താ ചാടല്ലേ? അമ്മാവിനെ ഇങ്ങനെ കുടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഏട്ടന്? കുടിച്ച പിന്നെ ഓരോന്നും പറഞ്ഞ് കരയാൻ തുടങ്ങും. അയ്യോ പണ്ടിങ്ങനൊന്നുമല്ലല്ലോ. ഇപ്പോഴെങ്ങനെയാ, അമ്മാവിനൊന്നും മനസ്സ് നിൽക്കൂല. എപ്പോഴാ കരയാന്ന് ദൈവത്തിനെ അറിയൂ. ആ അത് ശരി. എടി, നിന്റെ മുഖം കണ്ടാ ഞാനാണ് അമ്മാവിനെ കുടിപ്പിച്ചെന്ന് തോന്നുമല്ലോ. ഏത് പട്ടാളക്കാരനും ലീവിൽ വരുമ്പോ അല്പം മദ്യം കൊണ്ടുവരണം, അതൊരു നിയമമാ. അതിങ്ങനെ നിലയില്ലാ കയത്ത് ചാടുന്നു ഞാൻ വിചാരിച്ചോ? സന്തോഷം കൊണ്ടല്ലടാ ഉണ്ണി, നിന്നെ കാണുന്ന ഈ വീട്ടിലൊരു നക്ഷത്രം ഉദിച്ചു വരുന്ന പോലെ അല്ലടാ. ഞാൻ നിന്റെ അമ്മാവിനല്ലടാ. ഒക്കെയാണ് സമ്മതിച്ചു. ആദ്യം ഈ കരച്ചിലും നിർത്ത്. എനിക്ക് മക്കള് രണ്ടേ രണ്ട്, ഒന്ന് നീ, ഒന്ന് പാർവതി. നീ നിന്റെ അമ്മായെ കണ്ടോ, അവള് വയറ്റിലെ കോണ ഒരിക്കലും പെറില്ല. ഉണ്ണി, വിത്തിട്ടതുകൊണ്ട് മാത്രായോ? അത് മുളയ്ക്കണമെങ്കിൽ ഫലഭൂയിഷ്ടായ മണ്ണും വേണ്ടേ? ഈ ഉള്ള തറവാട്ടിൽ അത്തരം മണ്ണില്ല. എന്താ
അമ്മ എന്തെങ്ങനെ ഇതൊക്കെ കള്ളിന്റെ പുറത്ത് പറയുന്നല്ലേ, കാര്യമാക്കണ്ട. വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയ അമ്മാവനാണെന്ന് നോക്കില്ല, നല്ല അലക്ക് വെച്ചിരുന്നു കേട്ടോ. ഇതെങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ ഇരുന്ന് അടിച്ചു, എങ്ങനെ സാധിച്ചു? അടി അടി അമ്മാവന്റെ കുറച്ച് മോരം ഒഴിക്കട്ടെ. വേണ്ട, ഇതിന്റെ സുഖം പോവും. ഇന്നലെ ഒരാളെ ആശുപത്രിയിലാക്കില്ലേ, എന്തായെന്ന് നോക്കിട്ട് വരാം. ഒരു സാധു മനുഷ്യൻ രക്ഷപ്പെടുവോ? രക്ഷപ്പെടണം, അയാൾക്ക് ഉണ്ടാവില്ലേ നമ്മളെപ്പോലെ ചില വികൃതി പിള്ളേര്. ഇത്തവണത്തെ ലീവില് ഞാൻ നിനക്കൊരു കൊച്ചു മേനെ കണ്ടുപിടിക്കും. എന്തായാലും കല്യാണമൊക്കെ ആയിക്കൂടെ. വേണ്ട, എനിക്ക് വീട്ടിന് പോവാനേ തോന്നുന്നില്ല. അത് വിടെ, അതൊക്കെ ഏത് പെണ്ണുങ്ങളും പറയുന്നതാ. അമ്മയുടെ മേനോടെ മുറ്റത്തുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? പതിവ് സർക്കസ് തന്നെ. സർക്കസോ? എന്തോന്ന് രാവിലെ കിടന്ന് ഈ വളഞ്ഞു കളിക്കുന്നത്? വേണ്ട, കണ്ണു വെക്കണ്ട. ദ്രുവലാദിത്യ തളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നോണ്ടാ വയസ്സ് 56 കഴിഞ്ഞിട്ടും നിന്റെ അമ്മായിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണത്. അവള് കാഞ്ഞിരാ, അതിന് വ്യായാമം ഒന്നും ആവശ്യമില്ല. അമ്മാവന്റെ നാവില് വികട സരസ്വതിയാണെന്നാ അമ്മായി പറയുന്നത്. അതവള് പറഞ്ഞു നേരാ, ഞങ്ങളുടെ മനപ്പൊരുത്തം തന്നെ ആ വികട സരസ്വതിയുടെ കയ്യിലാ. നീ എവിടക്കാ? ആശുപത്രി വരെ, അയാൾക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിട്ട് വരാം. പോയി നോക്ക്, മനുഷ്യന്റെ ഒരു ഗതി. അല്ല, ബാറ്ററി ചാർജ് ചെയ്തോ? ആരുടെ? ബൈക്കിന്റെ. ആ, അത് ചെയ്തു. പെട്രോൾ ഉണ്ടോ? 5 ലിറ്റർ ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടാവോ? ഓ, ചവിട്ടി നോക്ക്. വളയുന്ന കണ്ടാ തോന്നി. ഇപ്പം മേനോൻ ഇത് പൊക്കി എടുത്തോണ്ട് ഓടുവന്ന്. മതി മതി, അതിന്റെ കാറ്റ് തട്ടി വീഴണ്ട, അങ്ങോട്ട് മാറി നിക്കേ. മനസമാധാനത്തോട് ഉണ്ണിയാ വണ്ടി എടുത്തോണ്ട് പോയിക്കോട്ടെ. നാണമില്ല. ഡോക്ടർ? യെസ്, ഐ ആം ക്യാപ്റ്റൻ വിജയ് മേനോൻ. ഞാൻ ഇന്നലെ ഒരു പേഷ്യന്റിനെ. ഓ, ആക്സിഡന്റ് കേസല്ലേ? ഹീസ് ഡെഡ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അതിനു മുമ്പ് ആള് പോയി. അറിയോ? അറിയോ, ഈ കത്തുന്നത് ദൈവമാണ് മോനെ. ദൈവം മോനെങ്ങനെ വരിച്ചു? ഞാൻ നേരത്തെ അറിയും. ആരൊക്കെയോ എടുത്ത് പെരുമാറിയതാ, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ലോറിക്കാരെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്, പറഞ്ഞിട്ട് എന്താ മരിച്ചു? ബന്ധുക്കളായിട്ട്? ഒരു മോളുണ്ട്, തള്ളക്ക് വീടാഞ്ഞ മുതൽ ബോധമില്ല. ഡോക്ടർ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. കത്തി അങ്ങ് പിടിക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും. കുമാരേട്ടാ വാശി തീയോട് നന്നായി കാണിക്കുന്നുണ്ട്. കുമാരേട്ടൻ? ഞാൻ ഈ പേരെവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെ വിളിച്ചിട്ടുണ്ട്? കുമാരേട്ടൻ. എന്തായി? അയാള് മരിച്ചു. കഷ്ടം, അതൊരു യോഗം അല്ലാണ്ട് എന്താ പറയാ. പരിചയമില്ലാത്ത നന്നായി, അത്രയും കുറച്ച് ദുഃഖിച്ചാൽ മതിയല്ലോ. യുദ്ധത്തിലുള്ള മരണം പോലല്ല സമാധാനത്തിലുള്ള മരണം, അത് വല്ലാതെ മനസ്സ് തട്ടും. നീ ഏട്ടന് കടുപ്പത്തിൽ ചായ ഇട്ടു കൊടുക്ക്, അവനൊന്ന് ഉഷാറാവട്ടെ. അതിനിവിടെ ചായപ്പൊടിയില്ല. എന്നാ കാപ്പി ഇട്ടു കൊടുക്ക്.
കാപ്പി പിടിയില്ല. കാപ്പിയും ചായയും കൊടുത്തു മാറ്റാൻ എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു ഉഷാറ് കേടുമില്ല. അല്ല, നീ എങ്ങോട്ടാ മോനെ പോന്നത്? ചായ തരാം. ചായയും കാപ്പിയും ഒന്നും വേണ്ട, എനിക്ക് ടൗൺ വരെ ഒന്ന് പോണം കുട്ടി ഹസനെ കാണാൻ. മോന്റെ ലീവും കാത്തിരിക്ക കുട്ടിയസൻ, വന്നിട്ട് രണ്ടു ദിവസമായിരുന്നു. നാട്ടുകാരെ സഹായിക്കാൻ നടക്കാന്ന് വെക്കാൻ ഞങ്ങൾ അറിഞ്ഞേ. അല്ലാന്നും പറഞ്ഞു കഴിഞ്ഞല്ലോ അതിർത്തിയിലേക്ക് പോയ ആളാണ്. ആയുസോട് തിരിച്ചു വന്നൂല, ഞമ്മള് പഠിച്ചോനെ സമ്മതിച്ച്. കൊല്ലം മുയ്യോ ഇങ്ങനെ പേടിച്ച് കഴിയാൻ പയ്യാത്തോണ്ടോ മോനെ ഉമ്മ കുട്ടിയസനെ പട്ടാളത്തിൽ വിടാത്തത്? ഓനിക്ക് വലിയ ഊതിയാണ് ഈ തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ പടിവെക്കാൻ കൊണ്ട്. ഇതാരാണ്? അതാണ് റൂക്കിയ, ആയത്തെ പോലെ പുതിയ താമസക്കാരാ. ഇവിടെ പാടി, ഇവിടെ വരാന്. എന്തിട്ടാ കയ്യിൽ ഒരു പാത്രം? വല്യുപ്പ പറഞ്ഞു ഇത്തിരി കോയിന്റെ ചാറ് തരാൻ. അന്റെ വല്യുപ്പാന്റെ കോയി വേവള് ഞമ്മന്റെ അടുക്കളയിലാണെന്ന് എന്നോട് ആരടി പറഞ്ഞത്? ഇത് അഹമ്മതി അല്ല മോനെ, കുട്ടിയസന്റെ കൽബെടുത്ത് ഞമ്മൾ ഓളുടെ കൈ കൊടുത്തിട്ട് പിന്നെ ചട്ടിയിൽ വേവണ കോയി മുയ്യോനും ഓളുടെ അല്ല. ഓക്കെ നിർത്താ പോരെ. ഓൻ കെട്ടു നല്ല കുട്ടിയാണ്, ഓളെ എന്നൊക്കെ നന്നായിട്ട് പാടും. കുട്ടിയസൻ എവിടെ? പറഞ്ഞ പോലെ കുട്ടിയസൻ എവിടെ? ഒരു ബ്രേക്ക് നോക്കാൻ പോണത് ഞമ്മള് കണ്ട്. ബ്രേക്കാ? എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, ഞാനൊന്ന് ബ്രേക്ക് ഇട്ടതാ. നിങ്ങൾ എന്താണ് ഉമ്മ തൈര് കടയണ? ഇത് തലയാണ്. ഇതാണ് ഞമ്മള് പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് വണ്ടി ഓടിച്ചാൽ ഡ്രൈവിംഗ് മാത്രം പഠിച്ചാ പോരാന്ന്. പിന്നെ നീന്താനും കൂടെ പഠിച്ചണോന്ന്. കുളത്തിലായത് നന്നായി, വല്ല കടലിലോ മറ്റോ ആയിരുന്നെങ്കിൽ. നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണിയും തിന്ന് പോയതാണ് ബ്രേക്ക് ചവിട്ടാന്. ചവിട്ടേണ്ട കുഴപ്പമില്ല ഉമ്മ, ബ്രേക്ക് പോരാ. പോരാന്നല്ലേ ഇല്ല. ആരോ ഹോൺ അടിക്കുന്നുണ്ടല്ല. ഉമ്മ എന്താന്ന് വിചാരിച്ചു ഞാനാ ഹോൺ അടിച്ചത്. ആ എന്താ സുഖമില്ലേ? ഫുൾ ചെക്കിംഗ്, പിന്നെ ട്യൂണിങ്ങും ഗിയർ ബോക്സിന്റെ പണിയും. മുതലാളി നാളെ വരും. ഫുൾ ചെക്കിങ്ങും ഹാഫ് ചെക്കിങ്ങും ഒക്കെ ഇനി 56 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു ദിവസം ലീവില്ല. ലീവോ? എന്ത് ലീവ്? മിലിട്ടറി ലീവ്. ഞാനൊന്ന് അതിർത്തി വരെ പോവാടോ. നോക്ക്, താക്കോല് വാങ്ങാതെ ആസം പോയത്. ചെയ്യുന്ന പണിക്ക് ഇത്തിരി കൈപ്പുണ്യ ഉള്ളത് കൊണ്ടാ മുതലാളി വണ്ടി ഇവിടെ തരുന്നത്, അല്ലാതെ വേറെ വർക്ക്ഷോപ്പ് ഇല്ലാത്തോണ്ടല്ല. അനക്ക് വേറെ വർക്ക്ഷോപ്പ് ആകും പച്ചേങ്കി, അനക്കോ ഒന്നേ ഉള്ളു. കൈപ്പുണ്യ എല്ലാ ഈസും ഉണ്ടാവൂ ചന്ദിര. ആ പോയ പോക്ക് കണ്ട ഓനേനി 56 ഈസം കജ്ജാണ്ട് ഉമ്മാക്ക് പോലും കിട്ടൂല. ഓ, എത്തിയോ? എവിടെയായിരുന്നു ഇതുവരെ? ഞങ്ങളൊരു കലക്ക് കലക്കി ഊക്കിരൻ ഷോപ്പിംഗ്. അമ്മായിക്കുള്ള പട്ടുസാരി മുതൽ അമ്മാവനുള്ള ഹെയർ ഡൈ വരെ ഇതിനകത്തുണ്ട്. അതിർത്തി കിടക്കുന്ന ഉണ്ണി വർഷത്തിൽ ഒരിക്കൽ ലീവിന് വരുന്നത് സമ്മതിക്കാം. ഈ വിളിച്ചാ വിളിയൊക്കെ ഒന്ന് ദൂരത്ത് കിടക്കുന്ന നീ ഇതെവിടെയായിരുന്നു ഇത്രയും കാലം? അതെ, മനസ്സറിഞ്ഞ് വിളിച്ചാ കുട്ടി ദിവസം കേൾക്കും അല്ലേ? അതെ, പക്ഷെ മനസ്സറിഞ്ഞ് വിളിക്കണം, ദൂക്കിൽ വിളിയാകരുത്. അല്ലാ ബാങ്ക് കൊടുത്ത് എനിക്ക് നിന്നോട് ബഹുമാനമാണ്. എവിടെയായിരുന്നാലും നിസ്കാരം മുടക്കത്തില്ലല്ലോ. അതൊക്കെ ദൈവത്തിനെ മണിയടിക്കുന്നല്ലേ അമ്മായി. കുരുത്തക്കേടുകൾ ഒരുപാട് കാണിക്കുന്നവര് മുടങ്ങാതെ ദൈവത്തിനെ വിളിച്ചോണ്ടിരിക്കണം അല്ലേ? അതേ, ഇതിനുള്ള മറുപടി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പറയാം. എവിടെ ഒന്ന് നിസ്കരിക്കുക? ഇക്കവാ. അയാള് ലോറി തട്ടി മരിച്ചാണത്ര ഉണ്ണി. ദൈ പേപ്പറിലുണ്ട്, നാട്ടുകാരാണത്ര അയാളെ ആസ്പത്രിയിലാക്കിയത്. നാട്ടുകാരോ? ആക്സിഡന്റ് ആണ് ആരാ പറഞ്ഞത്? അത്ര അത് ആക്സിഡന്റ് ആണെന്നാ പറയണത്. പക്ഷേ നാട്ടുകാരാണ് അയാളെ ആസ്പത്രിക്ക് എടുത്ത് ഓടിയെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. ഇതിലൊക്കെ എത്രയേ ഉള്ളൂ, എന്തും വകതിരിവോടെ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരായി പത്രക്കാർ. അവര് കള്ളത്തരം എഴുതിയാലും അത് സത്യ. നിനക്കെട്ടത് മച്ചം നിന്റെ പേര് പോലും ഇല്ല. ഇതാണ് സത്യം എന്ന് അവരങ്ങനെ വിളിച്ചു പറയണ്ട.
നിങ്ങളുടെ സ്വന്തം ലേഹന് തലയ്ക്ക് പ്രാന്ത. ലോറി തട്ടി വീണ് നാട്ടുകാരെ ആശുപത്രിയിലാക്കി ഇത്ര ഭംഗിയായി സത്യം പറയാൻ അയാളാണോ മരിച്ച കുമാരേട്ടൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എങ്കിൽ നിങ്ങളെ തള്ളിക്കളയണം. ഈ ഞാനാണ് ആ കുമാരേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് കൈ കാണിച്ചിട്ട് പല മാന്യന്മാരും വണ്ടി നിർത്തിയില്ല. ഒടുവിൽ കിട്ടിയത് ട്രാക്ടറാണ്. ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ അത്രയെങ്കിലും ചോര ശരീരത്ത് ബാക്കി നിൽക്കുമായിരുന്നു. ദേ ആ ചോരയുടെ മണം ഇപ്പോഴും എന്റെ വിരലുണ്ട്. ഇറ്റ് വാസ് എ ബ്രൂട്ടൽ മർഡർ ഇൻ കോൾഡ് ബ്ലഡ്. യു നോ ദാറ്റ്? ഇത് പത്രം എന്ന് പറയുന്ന സാധനം, അതായത് അതാണ് സത്യം. അല്ല, ഇതെടുത്ത് ആസനം തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പറാക്കരുത്. ഏയ്, നിങ്ങളുടെ പേരെന്താ? ഇപ്പോഴെങ്ങനെ ഈ പത്രക്കാർക്ക് സത്യം എഴുതാനും അറിയാന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ? മരിച്ചത് അടുത്ത നാട്ടുകാരാണെങ്കിലും കൊന്നത് നമ്മുടെ ഓർമ്മ ഇട്ടിട്ട് അത് മറക്കരുത്. ഈ കുമാരേട്ടനെ അറിയുന്നവർക്ക് ആ വേദന മനസ്സിലാവും. മോനെ, മോന്റെ പേരാണല്ലോ പത്രത്തില്. അച്ചോട്ടന് നന്ദിയുണ്ട്, ആ പുണ്യം മോന് കിട്ടും. ഞാൻ അച്ചോട്ടനെ കാണാൻ വന്ന. ബൈക്കിൽ കയറാൻ പേടിയുണ്ടോ? പേടി ഉണ്ടെങ്കിലും അച്ചോട്ടൻ കയറും. ആ ചാത്തുവ, ആ മുറവും കൊട്ടിയെടുത്ത് ഒന്ന് അകത്തേക്ക് വെച്ചാ. ശരി, നിക്കട്ടെ നിക്കട്ടെ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എം എസ് സി കെ ഗോൾഡ് മെഡൽ. എനിക്കറിയാം, കുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ കിടക്ക. പോലീസൊന്നുമല്ല, അച്ഛന്റെ സ്നേഹിതനാ ഒരു ഉണ്ണി. ഇത് തിരിച്ചു തരാനും അമ്മയെ ഒന്ന് കാണാനും കൂടി വന്നതാണ്. ഈ പണം ഇപ്പൊ നിങ്ങൾക്കൊരു സഹായമാവും. ഇതൊരു കടമാണ്, കുമാരേട്ടനിൽ നിന്നും ഞാൻ വാങ്ങിച്ച കടം. ഇത്തവണ നാട്ടിൽ വന്നാൽ ഇത് തിരിച്ചു തരണമെന്നും കുമാരേട്ടനോടൊപ്പം ഒന്ന് രണ്ട് ദിവസം കൂടണമെന്നൊക്കെ കരുതിയതാണ്. നടന്നില്ല, സാധിച്ചില്ല. എങ്കിലും ഒരു ഭാഗ്യമുണ്ടായി, വഴിയിൽ അവശനായി കിടന്ന കുമാരേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. കിട്ടിയ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ കുമാരേട്ടന് ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തിരുന്നു. പത്രം വായിച്ചിരിക്കും. അതിൽ ആദ്യം വന്ന റിപ്പോർട്ടും രണ്ടാമത് വന്ന റിപ്പോർട്ടും വായിച്ചു കാണും. വായിച്ചു. അങ്ങനെയാണെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തോടെ. എന്നാലേ ഇവരൊക്കെ ഒന്ന് ഉണരൂ. ശരിയായ വഴിക്ക് ചെല്ലേണ്ട ചെന്നാൽ ഏത് കസേര ഒന്നിളകും. എന്താ ഒരു പരാതി കൊടുത്തോടെ? ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, മോളൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. മോള് മാത്രമല്ല, ഞങ്ങളൊരു പത്ത് നാൽപ്പത് പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാ. ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട്. നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്ക് എങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും. ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ഷർട്ട് മുണ്ടിട്ട് തിരിച്ചു വരൂടോ? ക്ഷമിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവൊന്നുമല്ല മനുഷ്യൻ. അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത്. ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ്. വഴിയിൽ അയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ടു, ആശുപത്രിയിലാക്കി. അഞ്ചാറ് പേർ ചേർന്ന് അടിച്ചു വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു. പിന്നെ വാർഡിൽ കിടക്കുന്ന സമയത്ത് ലോറിയൊന്നും വന്ന് തട്ടിയതായിട്ട് അറിവില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. പരിക്കേറ്റ് കിടന്ന ഒരാളെ ഹോസ്പിറ്റലാക്കിയാൽ അത് ഇവിടെ വന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടും. തല്ലി വീഴ്ത്തിയ തനിക്ക് തന്നെ ആളെ ഹോസ്പിറ്റലാക്കിക്കൂടെ? ആർക്കൊരു അനക്കല്ലാതിരിക്കുമ്പോ ഒരു കടലാസും കുത്തിക്കെട്ടി ഷൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ. താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും. ഇത് കൊലപാതകം എന്ന് പറയാൻ താൻ ആര്? CBI? മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. എന്നെ അകത്തിടുമെന്നൊക്കെ പറയുന്നത് വെറും മോഹമാണ്. മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ? ഐ എം എ സോൾജിയർ, എ സോൾജിയർ വിത്ത് എ റെസ്പെക്ടഡ് റാങ്ക്. യു നോ ദാറ്റ്? എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വയ്ക്കാനും
ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസുണ്ട്, അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ദാറ്റ് ഇസ് സർവീസ് ആൻഡ് ദാറ്റ് ഇസ് എ ഡിഫറൻസ്. മനസ്സിലായോ? എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നെങ്കിൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം. എനിക്ക് പോകാൻ വേറെ വാതിലുകളുണ്ട്. എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എന്നേക്കാൾ ഉയർന്ന റാങ്കുള്ള ആണുങ്ങളുമുണ്ട്. Now you can sit. തോണി ഇറക്കണത് ഒരുപോലെ കാലിന് ഒരു പിടുത്തവും കിട്ടൂല. എത്ര പോയി കിട്ടി? 50 പോയടാ. ഒരു 50 കൂടെ പോയി കിട്ടുമ്പോ 100 ആവും. ഒരു ഫുൾ ഫിഗർ ആവും. ഞാൻ പോവാ. വാ. അപ്പം എന്താ പറയാ? കുഴിയണ്ണി നന്ദിനാ? വീണത് സുഖമായി. എന്റെ ഉമ്മയുടെ ഒടുക്കത്തെ തീരുമാനം സഹിക്കാൻ വയ്യാത്തത്. കള്ളം പറയുന്നോണ്ടാണ് എനിക്ക് വേദനക്കണത്. ഞമ്മക്കറിയാ വീണത് അല്ലെന്ന്. ഞാൻ എന്തെങ്കിലും ഉമ്മയുടെ കള്ളം പറഞ്ഞിട്ടുണ്ടാ? ഇപ്പൊ പറഞ്ഞില്ലേ? പ്ലാവേന്ന് വീണ് മയ്യത്തായ എന്റെ വാപ്പായാണ് സത്യം. ഇത് വീണതാണ് ഉമ്മ. മുറ്റത്തായ എന്റെ വാപ്പാനെ ഇടങ്ങറാക്കാണ്ട് ഒട്ടങ്ങി കട്ടക്കട പറ്റാലേ അവിടെ. നമ്മള് കോയമ്പു ലേസം കൂടെ എടുക്കട്ടെ. അവിടെ കിടക്ക്. ഒന്നുള്ളും കോലക്കോണ്ട് അടിക്കാന്നാണ് പറവാണം. അത് ചച്ചാത്തേന്റെ കൊയപ്പാണതൊക്കെ. എന്തെ പറ്റിയത്? കരച്ചില് കേട്ടപ്പോ ഞാൻ ഓടി വന്നതാ. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോ റുക്കിയ പുറകിലിരിക്കുകയാണെന്ന് തോന്നി.
അറിയാണ്ട് കെട്ടിപ്പിടിച്ചപ്പോ ഞാനും ബൈക്കും കൂടി തലേകുത്തി വീണു. എന്തിനാ വേണ്ടാത്ത സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ഓർക്കണത്? ഓർത്തത് കൊണ്ട് വീണ്, വീണതുകൊണ്ട് വേദനിച്ച്. ആ വേദന നീ തിരുമി തന്നാ മാറും. ഒന്ന് തിരുമിത്താ എന്റെ ദുഃഖി. അയ്യോ, ബാപ്പ വീട്ടിലുണ്ട്. ബാപ്പ വേണ്ട, നീ തിരുമി തന്നാ മതി. അതല്ല, ആരും കാണാണ്ടാ ഞാൻ ഓടി വന്നത്. ഒന്ന് തിരുമിത്താ എന്റെ ശൈതാനെ, തിരുമ. ഇപ്പൊ സുഖം തോന്നുന്നുണ്ട് കേട്ടാ, നല്ല സുഖം. എന്താണ് നിർത്തിയേ? തിരുമ പിണക്ക. നിന്റെ വിരലെന്താണ് ഉണക്കമത്തി പോലെ ഇരിക്കുന്നത്? ഇപ്പൊ ശരിയായി. ചായ? ഇന്ന് ജോലിക്ക് പോയില്ലേ? അതൊരു ചെറിയ ജോലിയാണ്, മടി തോന്നുമ്പോ ലീവ് എടുക്കും. ഗോൾഡ് മെഡലൊക്കെ കിട്ടിയെന്നേ ഉള്ളൂ, നല്ല ജോലിയൊന്നും ആയിട്ടില്ല. എന്താ ഒരു പരുക്ക്? ഓ, ഇത് ഒന്ന് വീണു. നമ്മുടെ പരാതി ഗുണം ചെയ്തെന്നാ തോന്നുന്നത്. ഒന്ന് ചൂട് പിടിച്ച ലക്ഷണം കാണുന്നുണ്ട്. നല്ല കസേര അച്ഛന്റെ? അച്ഛനും ഇരിക്കാറുണ്ട്, എന്നാലും അച്ഛന് തനിച്ചൊരു മുറിയുണ്ട്, അതിനകത്തൊരു പഴയ കസേരയുണ്ട്, അതാ അച്ഛന് കൂടുതൽ ഇഷ്ടം. എങ്കിൽ ഈ ചായ ഞാൻ ആ കസേരയിൽ ഇരുന്ന് കഴിക്കാം. എന്താ വിരോധമുണ്ടോ? ഏയ്, ഒരു വിരോധമില്ല, വരൂ. എല്ലാം അങ്ങനെ തന്നെ കിടക്ക, ഞാൻ എന്നും തുടച്ചു വെക്കും. നല്ല അടുക്കും ചിട്ടയുള്ള ആളായിരുന്നു കുമാരേട്ടൻ അല്ലേ? മേഴ്, എന്താ ദിവസമുള്ള പ്രത്യേകത? അച്ഛനെ അന്നാണ് നിങ്ങൾ ആശുപത്രിയിലാക്കിയത്. അച്ഛൻ ഡയറി എഴുതാറുണ്ടായിരുന്നു അല്ലേ? നല്ല കയ്യക്ഷരം. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം ഒരു ഓർമ്മയ്ക്ക്. അല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്നറിയാം. എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇതൊന്ന് സൂക്ഷിച്ചോട്ടെ. ചായ തണുക്കും. ശരിയാ, തണുത്തു. അന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു? കോടതിയിലേക്ക്. അന്ന് അച്ഛനൊരു കേസുണ്ടായിരുന്നു. ഇന്നാണ് സാക്ഷി വിസ്താരം. ഈ കേസ് തള്ളും. സാക്ഷി എന്ന് പറയുന്ന എന്റെ വേഷം എന്താണ് ഈശ്വര? ഇതുവരെ 7 ഭീഷണികൾ ഫോണിലൂടെ വന്നു. എട്ടാമത്തേനെ ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ ഫോണുണ്ടോ? എടുക്കണ്ട, അച്ഛനോട് ദേഷ്യമുള്ള ആരോ വെറുതെ വിളിക്കുക. ബഹളം വെക്കണ്ട, എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരാം. കുമാരൻ, കുമാർ നിശ്ചയ. ഇത് ഞാൻ എടുക്കുന്നു, തിരിച്ചേര. ഞാൻ കുമാരൻ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ, ഒരനാവശ്യ പത്രപ്രവർത്തകൻ. ഞാൻ വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മൈ ഡിയർ ബ്രദർ. ഇന്ന് 5 മെയ്. ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഫീസ് കിട്ടണം. പണമില്ലെന്ന് അവളോട് എങ്ങനെ പറയും? തൽക്കാലം വാച്ച് വയ്ക്കാം, പണം ഉണ്ടാകുമ്പോൾ പുതിയതെന്ന് വാങ്ങാം. മഠത്തിലേക്ക് കത്തയച്ചിട്ട് 1 മാസം കഴിഞ്ഞു. മോളെന്ത് കരുതുവാവോ? ഒരു ഇല്ലെങ്കിൽ ഇന്ന് തന്നെ എഴുതണം. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കുമാരേട്ടൻ, ഈശ്വര, അതീ കത്തായിരുന്നു. കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ.
ഇന്നത്തെ എന്റെ സാക്ഷി വിസ്താരം വെറുമൊരു പ്രഹസനമായിരിക്കും. എന്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്ന് നീതിപീഠം കേൾക്കും. താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നിരിക്കും. How does he know that? പലതും അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. 18 വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത്. ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ആ കേസിന് ഒരേ ഒരു സാക്ഷിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ ഒന്നാം സാക്ഷി. കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ. ഇന്നേക്ക് 18 വർഷം തികയുന്നു. ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാ അന്ന് ശ്രീദേവി മോളുടെ 5ാം പിറന്നാളാണെന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് മിനിങ്ങി മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല, 4-5 പള്ളം നടക്കാം. മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത്, ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത്. അബദ്ധ എന്നാ തോന്നുന്നത്, ഈ സ്ഥലം അത്ര നന്നല്ല. കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി. ഒരു ലോറി പോലും കാണാനില്ലല്ലോ. അതാരാ നിലവിളിച്ചത്? എന്താ അതൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. നീ വില പിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വില പിടിച്ചതാണ്. അത് അവൾക്കറിയില്ല. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. നിന്റെ ഡ്യൂട്ടി? എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ. അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല. സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാലോ? മോളിൽ നിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂല അല്ലേ? ഈ കാണെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വയ്യാനോടാ പട്ടി. ഇയാൾക്ക് എന്തിനാ ഒരു ചന്ദനമുട്ടിയാക്കുന്നത്?
ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ചാ കുടുംബത്തോടെ വാരിയല്ലേ, ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട് മാറടി, കൊണ്ട് പോ. ഞാൻ ആ കാഴ്ച കണ്ടുതന്നു. നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവർ ആ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു. കാറിൽ നിന്നിറങ്ങി വന്ന ജോർജ് എന്ന ചെറുത്താനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പൂച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ കണ്ടു നിൽക്കെ അവരാ പാവ മനുഷ്യനെ. ർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂച്ചക്കണ്ണനും ജോർജും കാറിക്കയറി. കത്തിയമർന്ന അസ്ഥികൾ എടുത്തു മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടി. എത്ര പെട്ടെന്നാണ് ഞാനൊരു മുത്തച്ഛനായത്. രാത്രി മുഴുവൻ അവിടെയെല്ലാം തിരിഞ്ഞ് ആ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളെയാ നിർദ്ദേശം നൽകിയാണ് ഉച്ചക്കണ്ണം പോയത്. 100% മനസ്സ് പാളിപ്പോയ ആ പാവം സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല. ആ മക്കളെ ഞാൻ പൂച്ചക്കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് നീക്കമായി. ₹4,00,000 ചന്ദന തൈലത്തിന്റെ കള്ളക്കളിയെ കുറിച്ച് അന്വേഷണം നടത്തി. ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളിലും എഴുതി. അത് കേസായി. ജോർജിനും പൂച്ചക്കണ്ണനും എതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി. കേസ് നമ്പർ 37A 473-12-3-1976. ചെവിയിൽ പഞ്ഞി തിരികെ നീതിപീഠം എന്റെ മൊഴികൾ കേട്ടു. ഒരു ചുക്കും സംഭവിച്ചില്ല. 4 കോടിക്ക് പകരം 6 കോടി അവർ വാങ്ങി. ജീവനോടെ ദഹിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു. സുഹൃത്തെ, നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ്റെ അക്രമത്തിന് സാക്ഷി പറയാൻ അതേ കോടതി അതേ ദിവസം. പറയൂ, ഞാൻ തോക്കുമോ അതോ ജയിക്കുമോ? എത്രയായിന്നറിയോ? ഉണ്ണി എന്തായാ അർദ്ധരാത്രി പറമ്പിൽ വന്ന് തീ കായണേ? ഒന്നുമില്ല അമ്മാവ, ഈ തീക്ക് നല്ല ചൂടുണ്ട്. മേ ഐ കം ഇൻ സർ? ആ വരണം വരണം. ഞങ്ങൾ ഫ്ലാഷ് ചെയ്തത് കണ്ടല്ലോ, സംഭവം ചൂടായി. പുതിയത് വല്ലതും ഉണ്ടോ? ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അല്ലേ സർ? അതൊന്നും സാരമില്ല. പത്രത്തിൽ എഴുതുന്നതും പത്രം ഓഫീസിൽ ഒന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതും സാധാരണം. അടങ്ങ് മടങ്ങുകളാ. എനിക്കൊരു സഹായം ചെയ്തു തരണം. ഒരു റിസർച്ച് ആവശ്യത്തിനാണ്. 1975 ഡിസംബർ മുതലുള്ള പത്രത്തിന്റെ കുറേ ഇഷ്യൂകൾ ഒന്ന് സംഘടിപ്പിച്ചേരണം. ഫയൽ കോപ്പി കാണും. തന്നയക്കാൻ ഇത്തിരി വിഷമമാണ്. ഇവിടെ ഒന്ന് വായിച്ചൂടെ? വായിക്കാം, വിഷമമില്ല. പക്ഷെ സ്വല്പം മനസമാധാനത്തോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടായെന്ന് വരും. ഞാൻ ഉപദ്രവിക്കുന്നില്ല, നാളെ വരാം.
75 ഡിസംബർ മുതൽ 76 മാർച്ച് വരെയുള്ള 121 പത്രങ്ങൾ മാത്രം മതി. യു ക്യാൻ ട്രസ്റ്റ് മീ, യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് എനി ഡാമേജ്. സത്യം പറ, നിങ്ങൾ ആരാണ്? തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും. ഐ ആം എൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എന്താ നീ പത്ര കച്ചവടം തുടങ്ങിയത്? പഴയതാണ്, 75-76 വായിക്കുന്നോ? ഹേ, അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ. എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ? അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു, അത് നോക്കായിരുന്നു. അന്നത്തെ ഡിഫൻസ് എവിടെ, ഇന്നത്തെ ഡിഫൻസ് എവിടെ? എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ, എവിടെ നോക്കിയാലും യുദ്ധം. താങ്ക് യു സാർ, നല്ല ഫോട്ടോജെനിക്കാണ്. താങ്ക് യു, പലരും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാനും സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ജൂലിയൊക്കെ? തരക്കേടില്ല. കുമാരേട്ടന് ശ്രീദേവി ഒരു ഒറ്റ മകളേ ഉള്ളൂ. എന്തേ? അല്ല, ശ്രീദേവിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു അനിയത്തിയോ മറ്റോ ഉണ്ടായെന്ന് പറഞ്ഞു ഓർമ്മ. എങ്കിൽ എത്ര നന്നായനെ, ഒറ്റയ്ക്ക് കഴിഞ്ഞ് മടുത്തു. പക്ഷേ ഒരു പേരും കൂടെ കുമാരേട്ടനോട് പറയാറുണ്ട്, ഓർമ്മ കിട്ടുന്നില്ലേ? രുക്മിണിയാണോ? ആരാത്? എന്റെ ഫ്രണ്ടാ, അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ വിമൻസ് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുക. എന്ന് വെച്ചാൽ 19-20 വയസ്സ്? 18-19. ഫോട്ടോ നാളെ കിട്ടും. അത് ശ്രീദേവി എടുത്തോളൂ, ചുവരിൽ ഒട്ടിച്ചു വെച്ചാ മതി. ഒരാള് കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ബോറടി മാറി കിട്ടും. പോട്ടെ. രുക്മിണി അല്ലേ? അതെ. ഇപ്പൊ ഏത് ക്ലാസ്സാണ് നടക്കുന്നത്? ഫിസിക്സ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ശ്രീദേവിയുടെ ഒരു ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രദർ. ശ്രീദേവിയുടെ അച്ഛന് രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? രുക്മിണിയുടെ അച്ഛനും അമ്മയും ഗൾഫിലാ. ഞാൻ ചിറ്റമ്മയുടെ കൂടെയാണ്. കുമാരേട്ടൻ രുക്മിണിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു അല്ലേ? ഈ കുമാരേട്ടൻ എന്ന് ഇല്ലന്റിന്റെ പുറകിലൊക്കെ എഴുതി ഇടയ്ക്കിടെ അയക്കാറില്ലേ? ഏയ്, എനിക്കിതുവരെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കാറുണ്ട്. ഓ, ദാറ്റ്സ് ഇറ്റ്. ഏതായാലും ശ്രീദേവി പറഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി. കണ്ടു, ഫിസിക്സ് ഇത്തിരി ടഫാണ്. ഞാൻ കാരണം ഉഴപ്പിണ്ടപ്പിക്കോളൂ. ഹലോ കുട്ടിക്ക്, എന്റെ വക ഒരു പ്രസന്റ് ഇതിരിക്കും. അയ്യോ വേണ്ട. കം ഓൺ, കം. താങ്ക് യു. ഒരു പഴയ കേസ് എടുത്ത് തലയിൽ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ? വക്കീലല്ലടാ, ജഡ്ജി. ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ്. നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്ന് വെച്ചാ ഉണ്ട, ഇത്രയും വലിയൊരു ഉണ്ട. അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം. കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം. അതൊക്കെ ഞാൻ പൊക്കി തരാം. നീ നമ്പർ ഇങ്ങ. ഇതങ്കള ഇങ്ങോട്ട് എഴുതും. വ്യക്തമായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. 37-8-4-7-3-12-3-1976. 10,000 കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നു. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. ഓ, അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈരം കെടുത്തുന്ന മറ്റ് കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ. ഞാനും മുങ്ങാം. തിരിച്ചു പൊങ്ങുമ്പോ നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ.
എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും, പോരെ. മതി, ആ നമ്പർ കൊടു. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്മനെ, ഞാനാണ് ആ കാട്ടാളൻ, ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്ക് എന്റെ പൊന്നു ചേട്ടാ. പിന്നെ തേച്ച് തെറ്റി തോപ്പ് ഇപ്പൊ തീരും. കേറി വാ, തോപ്പ് തീരും. ഉണ്ണി, 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 നീ എന്താ വെള്ളത്തിനടയിൽ ഗറിലായ യുദ്ധം നടത്താ? അമ്മ പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ. നീ എന്തിലാ അറിയാതെ വെള്ളത്തിലാണോ കളിക്കണേ? വെറുതെ ഒരു രസത്തിന് മുങ്ങി. ചെറുപ്പത്തിലെ ഞാനും പാർവതിയും ഈ കുളത്തിൽ ഒരുപാട് ഒരുപാട് വെള്ളാരം കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുളച്ചോ നോക്കായിരിക്കും. ഒന്ന് പോടാ എടാ ഉണ്ണി. നിന്നെ ഈ കുളത്തിൽ ആദ്യം പിടിച്ചിട്ട് ഞാനാ നീന്തൽ പഠിപ്പിക്കാം. ആദ്യത്തെ ദിവസം വാഴപ്പിണ്ടി കെട്ടിക്കിടക്കാം, നാലാം ദിവസം പിണ്ടി കഴിച്ചു. നീന്തുന്നാ ഞാൻ വിചാരിച്ചു. പക്ഷേ നീ മുങ്ങി. അന്നമ്മായി എന്തൊരു കരച്ചിലായിരുന്നു. അന്നാണ് അവളെ ആദ്യമായിട്ട് തല്ലിയത്. പിന്നെ തല്ലിയിട്ടില്ല. തല്ലിപ്പോഴൊക്കെ ഉയരം അറിഞ്ഞിട്ടുണ്ട്. ഈ തല്ലൊക്കെ വെറും പേരിനാ, വേദന എടുക്കില്ല. ഞങ്ങൾ എന്തിനായിരുന്നു അമ്മോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിലെ ഉത്സവം കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞോണ്ടല്ലേ നിന്നെയും പാർവതിയും ഞാനും അമ്മായും കൂടി ഇങ്ങോട്ട് കൊണ്ടേ. രണ്ടു ദിവസമായിരുന്നു ഉത്സവം. മൂന്നാം ദിവസം നിങ്ങൾ ആഴ്ച അന്ന് പോകാൻ പാടില്ല എന്ന് അമ്മായി പറഞ്ഞു. പിന്നെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ പോണത്. കടം ഇത്രയും ഏത് മനുഷ്യണ്ടോ? കുടുംബത്തിൽ ആ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഞാൻ വിചാരിച്ചാലും അന്ന് കഴിയായിരുന്നു. അത് പറയാൻ അഭിമാനം സമ്മതിക്കില്ല എന്ന് എഴുതി വെച്ച് രണ്ടു മക്കളെ എൻ്റെ കയ്യിൽ തന്ന് ബാക്കിയുള്ളവരെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും നിന്റെ അച്ഛനുണ്ടായിരുന്നില്ല. വിടെ കള്ളം എന്നെ. കുളിക്കുന്ന സമയത്ത് ആ പഴംപുരാണം പറഞ്ഞൊരു കരച്ചില്. ചാട്, ഒന്ന് ഉഷാറായിട്ട് കുളിക്കേ. ചാടുമെന്നെ. പാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമാം രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമ ഉണ്ണി ഉണ്ണി അച്ഛന്റെ കൈവശം കണ്ടിട്ടുണ്ടോ? എവിടെ? അന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാ നിന്റെ അച്ഛൻ എഴുതിയത്. എന്നെങ്കിലും ഉണ്ണി ചോദിക്കുമെന്ന് തോന്നിയിരുന്നു. അത് പഴത്തില്ല, എടുത്തു വെച്ച് നന്നായി. കുനു കുന എന്തൊക്കെയോ എഴുതിയെന്നല്ലാതെ ഒന്നിനും ഒരു അർത്ഥമില്ല. അവനെന്തൊക്കെയോ പ്രയാസം ഉണ്ടായിരുന്നു. അതെനിക്ക് അന്നും അറിയും, ഇന്നും അറിയും. അന്ന് എനിക്ക് വയസ്സ് 8, പാർവതിക്ക് 5. സത്യം പറ ഉണ്ണി, ഈ 26 വയസ്സിൽ നിനക്ക് ഈ വീട്ടിൽ പെട്ടെന്ന് അനാഥത്വം തോന്നിയത് എന്താ? എന്നോട് ഇങ്ങനെ ചോദിക്കാം? ഇല്ല അമ്മാവ, അങ്ങനൊന്നും തോന്നിട്ടില്ല. ഈ നെഞ്ചിനകത്ത് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഞങ്ങൾ എങ്ങനെ അനാഥരാക? പക്ഷെ അങ്ങനെ തോന്നി. ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. നോക്ക്, ശരിക്കും നോക്ക്, ഇത് ശരിയല്ല. ഈ എഴുത്താരോ നിർബന്ധിച്ച് എഴുതിപ്പിച്ചാണെന്ന് തോന്നില്ലേ? എനിക്ക് അന്ന് 8 വയസ്സാ, ഇവൾക്ക് 5. 5 വയസ്സുള്ള ഇവളെയും 1 വയസ്സുള്ള ചിന്നുമോളെയും ഈ 8 വയസ്സുകാരൻ അന്ന് ഒരുമിച്ച് തോളിലെടുത്തിട്ടുണ്ട്. ഇത് എഴുതി വെച്ചു എന്ന് നിങ്ങൾ പറയുന്ന അച്ഛൻ്റെ അന്നത്തെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖം ഒരിക്കലും ഈ കത്തെഴുതില്ല. ആ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. ഇന്ന് എത്രയാ, എത്രയാ തീയതി? 46 ദിവസങ്ങളെ ഉണ്ട് ലീവ് കഴിയാൻ. പ്രഷ്യസ് 46 ഡേയ്സ്. പ്രാണൻ പോലുള്ള 46 ദിവസങ്ങൾ. ടൈം
is too short. Good morning, Bindu. Good morning. ശ്രീദേവിയുടെ സീറ്റ് ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഒരു ജോലി തന്നാൽ മനസമാധാനം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കാ? ഞാൻ ലേറ്റ് ആയിട്ടില്ല സർ. ലേറ്റിന്റെ കാര്യമല്ല, ഇനി വേണേലും എന്നും ലേറ്റ് ആയിക്കോ. ഇന്ന് മുതൽ കുട്ടി ഇവിടെ വരണ്ട, നിങ്ങൾ ഇവിടെ ആവശ്യമില്ല. കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾക്കൊരു ജോലി എന്നതിന്റെ പേരിൽ ഏത് സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നു വെച്ചാലോ? നിങ്ങൾ അവിടെ ജോലിക്ക് നിർത്തിയാൽ ഫോട്ടോ എടുക്കാൻ വരുന്നവന്റെ തലതെറിക്കുന്ന അവസാനം കിട്ടിയ ഭീഷണി. അച്ഛൻ മോൾക്ക് ചെയ്തു വെച്ച സഹായം അല്ലാതെ എന്താ പറയാ? പേടിയുണ്ടാണ് കുട്ടി, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും തോന്നരുത്, വേറെ വല്ല സ്ഥലത്തും ഫോണില്ലാത്തൊരു സ്ഥലത്ത് കിട്ടുമെന്ന് നോക്ക്, അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. സംശയമല്ല ഈ ഫോൺ നിങ്ങൾക്കാവും. വേണ്ട സർ. ഫോണിലൂടെ ആരോ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു, അതുകാരണം ജോലി തെറിച്ചു എന്നൊക്കെ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ആരെയാ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? ആ ഫോണോ അതോ സ്റ്റുഡിയോ ഉടമസ്ഥനെയോ? ഇങ്ങനെ ഇരുട്ടി തപ്പുന്ന ഒരു പരാതിയും കൊണ്ട് വന്നാൽ എങ്ങനെയാ? ഇനി നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഒരു ഭീഷണി ഉണ്ടാക്കിയതാണോ? അവനെ എടുത്തിട്ടൊന്ന് പെരുമാറിയാലോ. സാർ, എന്റെ അമ്മയുടെയും വിഷമം മനസ്സിലാക്കണം. എന്റെ അച്ഛൻ മരിച്ചു, അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഇത്തരം ഭീഷണികൾ വരാറുണ്ട്. ഇന്നത് ഞങ്ങളെ ശ്വാസം മുട്ടിക്കുക. ദയവ് ഇതൊന്ന് അന്വേഷിക്കണം. മുഖ്യമന്ത്രി മുതൽ ഐക്യരാഷ്ട്രസഭ വരെ പരാതി പോയിട്ടുണ്ടല്ലോ, പിന്നെന്താ? ഇനി CBI വരണോ? വരുത്താം. ഈ അന്വേഷണം എന്നൊക്കെ പറയണതേ തമാശയല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളൂ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിച്ചോളാം. എന്തിനു സാറെ പരിഹസിക്കുന്നത്? സാറിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, അത്രേ ഉള്ളൂ. ഇത് സാർ അന്വേഷിക്കണ്ട, പോരെ. ആ പെണ്ണ് നമ്മളൊന്ന് കൊച്ചാക്കി പോയി, പെരുമാറാൻ അറിയാനിട്ടല്ല, പിന്നെ തന്ത മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇതൊരു പോലീസ് പ്രൊട്ടക്ഷന്റെ പ്രശ്നമാണ്, ഭീഷണിയുണ്ട്, അത് സത്യ. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കോടതി പോട്ടോ. ഇതിപ്പം VIPകൾക്ക് തന്നെ കരിമ്പൂച്ചകൾ കൊടുക്കാൻ പറ്റാത്ത കാല. പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ ഈ രണ്ട് കരിമ്പൂച്ചകളെ കൊടുക്കാന്ന് വെച്ചാല് അതിന് മാത്രം പൂച്ചകളുണ്ടോ നമ്മുടെ നാട്ടില്? എവിടെ? Oh!
അങ്ങോട്ട് മാറി നിക്കടോ, ഇയാൾ ചത്തിട്ടൊന്നുമില്ല. എല്ലാരും ഒന്ന് മാറിയട്ടെ, മാറോ. ഇത് പോലീസ് സ്റ്റേഷനാ, വെറുതെ തീക്കൊള്ളി എടുത്ത് തല ഒറിയരുത്. എല്ലാത്തിന്റെ എല്ല് ഞാൻ ഒടിക്കും. സാറിങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. സാറ് വിവരം സർക്കിളിനോട് ചോദിക്ക്, അല്ലാതെ ഇതെടുത്ത് അകത്തിട്ടാൽ അത് ലോക്കപ്പ് മർദ്ദനമാവും. ഈ പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അത് അവിടെയും പ്രശ്നമാവും. അതിന് സർക്കിൾ സ്റ്റേഷനിലും ഇല്ല, വീട്ടിലും ഇല്ല. എന്നാ പിന്നെ കാട്ടി കാണും വനവാസം. ഇതാകപ്പാടെ നമ്മൾ കൊഴയും. ഇയാൾ എന്തെങ്കിലും കഴിച്ചോ? പിന്നെ അതിരാവിലെ വെറും വയറ്റില് ബിരിയാണിയും മത്തിക്കറിയും കഴിച്ചു. സാറിന് തലയ്ക്ക് സുഖമില്ലേ? ഇവനാരാ താലോലിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ അളിയന്? തന്നെ എനിക്ക് നേരത്തെ അറിയാം. വാടക വാങ്ങി കീശയിലിട്ട് തല്ലാൻ നടക്കലല്ലേ തന്റെ ജോലി. അതുകള, അത് ഞങ്ങൾ മറക്കാം. ആരാ തന്നെ തല്ലിയെന്ന് പറ? കേസെടുക്ക. എനിക്ക് പരാതിയില്ല. അത് നന്നായി. തല്ലിയവനും പരാതിയില്ല, തല്ല് കിട്ടിയവനും പരാതിയില്ല. എന്തൊരു ജനാധിപത്യം! എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി തന്നാ മതി, ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം. എടോ, തന്റെ കാലും ഒടിഞ്ഞിട്ടുണ്ട്, ഒരു കയ്യും ഒടിഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിൽ അതിൽ കയറിയ വഴിയിൽ എല്ലൊക്കെ ഊരി വീഴും. പിന്നെ വന്ന മാള. യെസ് യെസ് സർ, യെസ് സർ, യെസ് സർ. എടോ, ഇവന് വാരി വലിച്ചെടുത്ത് ലോക്കപ്പിലിട്ട്. വിളിച്ചത് എസ് പിയാ. ഇന്നിത്തിരി നേരത്തെയാണല്ലോ വിളക്ക് കത്തിച്ചത്, സന്ധ്യയാകുന്നതേ ഉള്ളൂ. വീട്ടിലാവുമ്പോ ഈ സമയത്തോടെ കത്തിക്കും. തൂക്കുവിളക്ക് അവിടെ പതിവില്ല. അച്ഛൻ പണ്ടു മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വിളക്കാ പൂജാമുറിയില്. അച്ഛന്റെ ദൈവവിശ്വാസം ഇത്തിരി കുറവായിരുന്നു അല്ലേ? ദൈവങ്ങൾക്ക് അച്ഛനായിരുന്നു വിശ്വാസക്കുറവ്. വേണ്ട, തത്വചിന്ത പറയാൻ പറ്റിയ സമയമല്ലത്. ഇരുട്ടി തുടങ്ങി, പറഞ്ഞു പറഞ്ഞു നമ്മൾ കാട് കയറും. പിന്നെ ഇന്നലത്തെ പോലെ ശ്രീദേവി വീണ്ടും കരയാനും തുടങ്ങും. നമ്മുടെ പാർവ് ഇവിടെ. പാർവതി, പാർവതി അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ശ്രീദേവിക്ക് ഇവിടുത്തെ പരിചയക്കുറവൊക്കെ മാറിയല്ലോ. ഈ വീട് മുഴുവൻ ശ്രീദേവിയുടെ ആണ്. എവിടെ വേണമെങ്കിലും ഇരുന്നോ നടന്നോ സമയം ചെലവഴിക്കാം. അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, അനാവശ്യമായി ഞങ്ങൾ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് അമ്മയുടെ മനസ്സിന്റെ ഗുണം. എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. കുമാരേട്ടൻ എനിക്ക് ചെയ്തെന്ന സഹായങ്ങൾ ഓർക്കുമ്പോ ഇത്രയൊക്കെയല്ലേ സാധിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിഷമം. എന്തിനാ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മള് കഷ്ടപ്പെടുന്നതെന്ന് ശ്രീദേവി ചോദിക്കുന്നത്? അമ്മാവിനെ നല്ല കഷ്ടപ്പെട്ടു, വല്ലാതെ കഷ്ടപ്പെട്ടു. ഇവരെന്തേ ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് വരാതെ നിന്ന് ഓർത്തിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടു. മോൾക്ക് എം എസ് സിക്ക് ഗോൾഡ് മെഡലാണെന്ന് ഇവൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, ധൈര്യത്തിന് മെഡൽ വാങ്ങണം. അതായത് മനസ്സിനെങ്ങനെ പിടിച്ചു നിർത്താൻ. അതിന് അതങ്ങനെ ആടിക്കളിക്കുന്ന മനസ്സൊന്നുമല്ല അമ്മാവ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മനസ്സിലായി, ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാ മതി. ഏ, ഇതൊന്നും കണ്ട് പേടിക്കണ്ട. സത്യം പറയാലോ, ഞാൻ ഇന്നലെ ഇതിനകത്തൊരു മോഹിനിയാട്ടം നടത്തി. ഒരു ഇടത്തരം കമാൻഡോ അറ്റാക്ക്. ആ കൂട്ടിന് ശ്രീദേവിയുടെ അച്ഛനുണ്ടായിരുന്നു. ഞങ്ങളൊരു കളി കളിച്ചു. ആകെ തട്ടി മുട്ടി ഒരു ബഹളം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഞാൻ പുറത്തിരിക്കാം, താഴെ കുപ്പിച്ചിലുണ്ടാവും. കാര്യം ചെരുപ്പുണ്ടല്ലോ. സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വെച്ചിരുന്ന മേശയെ മറിഞ്ഞു കിടക്കുന്നു. അയ്യോ, അപ്പൊ നമ്മുടെ ഗോൾഡ് മെഡലോ? വേണ്ട, അത് പറയണ്ട. വിറ്റു, എത്രയല്ലേ ഉള്ളൂ. എന്നാലും പറയണ്ട, എനിക്ക് ഈ ദുഃഖം കേൾക്കുന്ന ഇഷ്ടമല്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ധൈര്യത്തോടെ കഴിയാം. ഞാനുണ്ട്, അമ്മാവനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ അമ്മാവൻ സമ്മതിക്കില്ല. സർട്ടിഫിക്കറ്റുകൾ എടുക്കുമ്പോ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ കൂടെ എടുത്തോളൂ. ആരായിരുന്നു ഇവിടെ വന്നത്? ആരെങ്കിലും ആകട്ടെ, വന്നവർ പോയില്ലേ, അതല്ലേ നമുക്ക് വേണ്ടു. ഇനി ആരുമില്ല, അതുറപ്പാ. Thank you.
ആരാടാ അത്? അറിയില്ല സർ. ഇടിച്ചു വീഴ്ത്തി പോടാ. അവന്റെ അമ്മയുടെ ഒടുക്കത്തെ ഒരു സർക്കസ്. ഒന്ന് കത്തിച്ചു വിടടാ, ഇങ്ങനെ പോയാൽ തോട്ടത്തിൽ തന്നെ സദ്യയാവും. എന്താടാ ടയർ പോയി സാർ? ഡി എസ് പി കോശി വർഗീസ് സാറല്ലേ? വിരോധമില്ലെങ്കിൽ എന്റെ പുറകെ കയറാം, ഞാൻ തോട്ടത്തിൽ കൊണ്ടാക്കാം. വേണ്ട, താങ്ക്സ്. ഇത് പെട്ടെന്ന് മാറ്റിയിടാം. മാത്രമല്ല, പോകുന്ന വഴിക്ക് എനിക്ക് വേറൊരു ഗസ്റ്റ് കൂടിയുണ്ട്. ഓ, അത് ശരി. മുഖം കാണാത്തതുകൊണ്ട് ആളെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആരാ? ഞാൻ സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലായിരുന്നു. ഇൻസ്പെക്ടർ കുമാരൻ. ശരി, കാണാം സാർ. ഓക്കെ. അന്ന് ഇൻസ്പെക്ടർ റാങ്കിലുള്ള കുമാരൻ ട്രെയിനിങ് ക്യാമ്പിൽ. ആ, അത് കൊല്ലം കുറയായല്ലോ. അപ്പോ ഇവനിപ്പോ ആ കള എന്നോട് ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരുമായിരിക്കും. ഇവിടെ വാടാ. വെള്ളത്തിൽ കിടന്നൊരു വെള്ളം കൂടി, അതിന്റെ സുഖമൊന്നും വേറെയാ അല്ലേ? റിട്ടയേർഡ് എസ് പി സാറ്, എന്റെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒന്നേ ബാക്കിയുള്ളൂ. അതെന്താ? ഇതുപോലെ ഒരു കുളം, അത് നിറച്ച് ഫോർഡ് വിസ്കി, അതിലിറങ്ങിക്കിടക്കാൻ പ്രത്യേകം ഒരു തരം ജാക്കറ്റ്, എന്നിട്ട് സദ്യക്ക് ഇങ്ങനെ മോര് കുടിക്കുന്നത് പോലെ അതിലെങ്ങനെ ഇരുന്ന് കൈകൊണ്ട് കോരി കോരി കുടിക്കുക. എന്തൊരു സുഖം! അത് അനുഭവിച്ചിട്ടുള്ള ഒരാളേ ഉള്ളൂ. അതാരത്? ഉമർ ഖയാം. അയാളും പോലീസിലായിരുന്നു. ഓ, താനൊരു മരമണ്ടൻ അയ്യങ്കാരാടോ? പല കേസുകളും കുളം തോണ്ട് സമ്പാദിച്ചു കൂട്ടുന്നതല്ലാതെ തലയിൽ ഇത്തിരി വിവരം കോരി വിളിക്കാമായിരുന്നില്ലടോ വക്കീലേ? ഞാൻ മാത്രല്ലോ, താനും ആയ കാലത്ത് ഒരുപാട് പേരെ ചവിട്ടിക്കൊന്നിട്ടില്ലേ? എത്ര എത്ര കൊലപാതകങ്ങൾ ചത്തുപോയവരുടെ ചോര കൊണ്ട് തന്നെ താൻ മാച്ചിട്ടുണ്ട്. അതിന് ഇത്തിരി നക്കാപ്പിച്ചെടുത്ത് കുത്തിയ കൊളല്ലോ ഇത്. അതൊരു കഴിവാണോ? ഈ കാണുന്ന 15 ഏക്കർ തോട്ടം ഏത് കാലത്ത് ഞാൻ വാങ്ങിയതാ? 18 കൊല്ലം മുമ്പ്. ഇന്നിതിന്റെ വില എന്താ? എങ്ങനെ വീശിയാലും 1 കോടി. അന്ന് ഞാൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ വെള്ളത്തിന് പകരം അന്നേ ഇതിൽ വിസ്കി നിറഞ്ഞേനെ. എടാ കൊച്ചു കള്ളാ, ഇയാൾ ഈ ഗ്ലാസ് കൊണ്ടുപോയോ? എസ് പി, പഴയ എസ് പി. എന്താണോ പെട്ടെന്ന് എന്നെ പിടിച്ച് മുക്കിയത്? ഞാനോ വെള്ളത്തിന് വഴി പോലും നിൽക്കണം, ഞാൻ ഇങ്ങനെ തന്നെ മുക്കണത്? എന്ത് കട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാ കട്ടത്. അത് കാല് വാരരുത്. എടോ അയ്യങ്കാരെ, അയ്യങ്കാരെ. ഏ
ആരാ കാരണകത്ത് എന്നെ കൂടാതെ വേറൊരാൾ? താങ്ക് യു. ഇതാണല്ലേ തന്റെ വീട്? താൻ ആരാ? തന്റെ ചത്തുപോയ പെരിയപ്പ മുത്തുപ്പട്ടൻ. എന്നാ പുള്ളേ സൗഖ്യമാ? പെരിയപ്പ? ഓ, ഉന്നെ കൊല്ലരുത് കടാ കണ്ണേ. ഇത് അഡ്വാൻസ്, ബാക്കി പുറകെ വരും. നിലവിളിച്ചോടുന്നതിന് പകരം വെള്ളത്തിനടിയിലോട്ട് നാല് വെടിയെങ്കിലും വെക്കാൻ സാധിച്ചു. ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് അഞ്ചാറ് തോക്ക് ഞാൻ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ കിടന്ന് വേളം വെച്ചിട്ട് എന്താ കാര്യം? തോക്ക് മരയിൽ വെച്ചിട്ടാണോ സാറേ നമ്മൾ ഇത്തിരി മദ്യം സേവിക്കുന്നത്? മാത്രമല്ല, കുളത്തിന് അടിയിലൊരു മുതല ഉണ്ടാകുമെന്ന് നമ്മളും വിചാരിച്ചു. കുളത്തിന് എവിടെ നാടോ മുതല? ഓ, കാരണത്താൽ ആരോടോ ഉണ്ടായിരുന്നു പട്ടരെ. അതൊരു വിസ്മയമായിട്ടാ എനിക്ക് തോന്നിയത്. ശരിക്കും എന്റെ മുത്തച്ഛന്റെ അതേ ശബ്ദം. സത്യം പറയാലോ, ജനിച്ച ശേഷം ഇതുവരെ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല. നേരാ, ഒരു എസ് പി ആണെന്ന കാര്യം കുറച്ചു നേരത്തേക്ക് ഞാനും മറന്നു. ബെസ്റ്റ് പോലീസും മുന്തിയ വക്കീലും. തല വെട്ടിയെടുത്ത് ആരെങ്കിലും കൊണ്ടു കൊടുത്താ ജീവനില്ലാത്ത തലയും വെച്ച് കോടതി വിലസും. നേരിട്ട് വന്നാലോ മുള്ളു. താനൊക്കെ എസ് പി ആണെന്ന് ആരാടോ പറഞ്ഞത്? റിട്ടയർ ചെയ്തിട്ട് കാലം എത്രേ? താനൊക്കെ ഇപ്പൊ ഒരു വേസ്റ്റാ. എന്നാലും ആന മെലിഞ്ഞ ആരെങ്കിലും തൊഴുത്തി കിട്ടുമോ? ആന മെലിഞ്ഞ തൊഴുത്തി കിട്ടില്ല, പക്ഷെ മെലിയുന്നത് ആനയായിരിക്കണം. താനൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സൂക്ഷിച്ചോ, ഇതൊരു ട്രാപ്പാ. തന്റെയൊക്കെ പുറകെ ആരോ ഉണ്ട്. എന്റെയൊക്കെ പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അതേ ആള് മറ്റു പലരുടെയും പുറകിൽ കാണും. കൊന്നിട്ട് എനിക്ക് ശീലമില്ല, കൊന്നവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. ആ കുളം വറ്റിക്കണം, കാറിൽ വന്നവനെ കണ്ടുപിടിക്കണം. തന്റെ ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്ക്. ഐജിയോട് പറഞ്ഞ എല്ലാത്തിനും പോക്കാം പോരെ? അതിപ്പോ ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ ഐ ജി കഷ്ടപ്പെടും. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇടപെട്ടവരെല്ലാവരും എന്റെ ശത്രുക്കളാ. അതിലൊരു ആശ്രയമുള്ളത് ദേ ഇപ്പൊ ജോർജ് സാറാ. ആരാ എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയായി പോയില്ലേ മുരുക? ഈ കുളം കലക്കി മത്സ്യം പിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇത് കലക്കി അവൻ പൊന്തുവോ? അടിയിൽ മുഴുവൻ പായലാ, ഇതിലെ ആരുമില്ല. കയറിപ്പോര്. ഇനി അവൻ വന്നാ ഞാൻ നോക്കിക്കോളാം. വെള്ളത്തില് തോട്ടവയ്ക്കും ഞാൻ. കള്ള കഴിവരടാമൻ. ഒന്ന് നിന്നേ. അതെ, ഇന്നലെ ഇതിനകത്ത് ഒരു ഫുൾ ബോട്ടിൽ മുങ്ങി പോയിട്ടുണ്ട്. അടപ്പ് നല്ലോണം മുറുക്കിയിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ടാവില്ല. അങ്ങനെ വല്ലതും കാലുമ തടഞ്ഞോ? ഇല്ല, വേണ്ട. എന്നാലും എന്റെ കുളത്തില് ഇത്ര ധൈര്യപ്പെട്ട് ഏത് മുതലയാടാ വന്നത്? കണ്ടു കിട്ടിയിരുന്നെങ്കിൽ അവന്റെ ചോര ഞാൻ ഇതിന് തളച്ചേനെ. അവനവിടെ വന്നോളും. എസ് പി മുതലയെ പിടിക്കാറിയത് അമ്മയുടെ ഒരു മുതല. സത്യമായിട്ടും എസ് പി ഇടം ഒരു മുതലിയായിരുന്നു. താൻ പോടോ. ഞാൻ വെറുതെ പറയണതല്ല, അമ്മയും മോനും കൂടി സ്വത്തടിച്ചെടുക്കാൻ വേണ്ടി കാർന്നൂർക്ക് വിഷം കൊടുത്ത് കൊന്നതല്ലേ? കേസ് ഞാനല്ലേ വാദിച്ച് ജയിച്ചു ജോർജ് സാറേ. അപ്പൊ താ മുതലേക്കാളും കഷ്ടാണല്ലോ. അങ്ങനെ നോക്കുമ്പോ ജോർജ് സാറോ, സാറിന് ചേരുന്ന ഒറ്റ വാക്കേ മലയാള ഡിക്ഷണറിയിലുള്ളൂ, സുന്ദര കാലമാടൻ. ഇത്രയും സൗന്ദര്യവും മുഖശ്രീയും ഉള്ള കാലമാടൻ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. നീ ചോര തളിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ മുതലയാടാ ഞാൻ. എന്താ നിനക്കെന്റെ ചോര വേണോ? അയാളുടെ ശബ്ദമല്ലേ കേട്ടത്? അതെയല്ലോ. എസ് പി, എസ് പി, എസ് പിയെ കാണാനില്ലല്ലോ. ഏ
അതെ, ദിവസം രണ്ട് കഴിഞ്ഞിട്ടും ബോധം വന്നിട്ടില്ല. ഇനി ബോധം വരാതെ എസ് പി അങ്ങോട്ട് പോവോ? എന്താ തനിക്കയാളൊരു ധരാണ്ടോ? അല്ല, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു തന്നിട്ട് പോരുന്നെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടിയിരുന്നു. കുളത്തിൽ ഇറങ്ങിയ ഇയാൾ എങ്ങനെയാ ബോധമില്ലാതെ ചെളിക്കുണ്ടിലെത്തിയത്? ഒരു കാര്യം തീർച്ചയാ സ്വാമി. എന്താ? ആരോ നമ്മുടെ പിന്നിലുണ്ട്. ആര്? അതാരാണെന്ന് അയാൾക്കല്ലേ അറിയൂ. ബോധം വരട്ടെ, ചോദിക്കാം. ഇനിയിപ്പോ ബോധം വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ അവൻ അടുത്ത് വരുന്നത് തന്റെ മുമ്പിലായിരിക്കും. നേരിട്ട് കാണുമ്പോ ചോദിക്കാം. എന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ മുതലായിട്ട് നടക്കണേ? കേസിന്റെ കാര്യമാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചൂടെ. ജോർജ് സാറെ, എന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി? ആരുമില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല. ഓ, അത് ശരി. ഞാൻ പോവാ. താനൊരു കാര്യം ചെയ്യും, അയാൾക്ക് ബോധം വരുമ്പോ ഞാൻ വന്ന് പോയെന്ന് പറഞ്ഞേ. മനസ്സിലായിട്ട് നീ എന്താ ഇവനെ വെറുതെ ഒഴിവാക്കിയത്? കുറച്ച് ദിവസം ഇവരെ ഇങ്ങനെ തട്ടിക്കളിച്ചേ പറ്റൂ. ആ വക്കീലിനെയും അന്ന് കേസ് അന്വേഷിച്ച ഡി എസ് പി എന്ന് നമുക്ക് കിട്ടി. അവരെ ഒന്ന് കുലുക്കിയപ്പോൾ ജോർജ് എന്ന് പറയുന്ന ആ ചെകുത്താനും വന്നു. ഇനി ഒരാൾ കൂടിയുണ്ട്. ഈ ബഹളം അവനെ ഇവരരികിലെത്തിക്കും, അല്ലെങ്കിൽ ഇവർ അവനെ തേടി ചെല്ലും. ഞാൻ കാത്തിരിക്കുന്ന അതിനാണ്. അവനാരാ? അവനൊരു പൂച്ചക്കണ്ണനാണ്. പൂച്ചക്കണ്ണനോ? അത്ര എനിക്കറിയൂ. പൂച്ചക്കണ്ണൻ. നിക്ക് നിക്ക്, അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. ആ ജോർജ് ഒരു സാധാരണ ജോർജ് അല്ല. അയാളുടെ രാഷ്ട്രീയ സ്വാധീനമോ ആൾ ബലമോ നിനക്കറിയില്ല. എന്നോ നടന്ന ഒരു കേസ്, അതിലൊരു കോടതി വിധി, അതിന് നീ തലപുണ്ടാക്കുന്നത് എനിക്ക് ആറ്റാ. ഞാൻ തലപുണ്ണാക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? നീ അവരുടെ പേടി കണ്ടോ? അവരിപ്പോഴേ പാതി ചത്തു കഴിഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ് പരമാനന്ദം. നിനക്കറിയോ, എന്നെ ഇവർക്ക് പിറകെ പറഞ്ഞയച്ച ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തിയോട് ഞാൻ പതുക്കെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് ഒരിക്കൽ വായിച്ചു മറന്നുപോയ ഒരു മെയിൽ വിലാസം എൻ്റെ മനസ്സിലെവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അത് വായിച്ചെടുക്കണം. ആരുടെ മെയിൽ വിലാസം? ഒരു പെൺകുട്ടിയുടെ. ഒരു മകളുടെ മേൽവിലാസം. കഴിഞ്ഞ മെയ് 7-ാം തീയതി മരിച്ചുപോയ കുമാരേട്ടൻ മരിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു കത്തിലെ മേൽവിലാസം. അതെങ്ങനെ നിനക്കറിയാം? ഞാനാണത് പോസ്റ്റ് ചെയ്തത്. ആ കത്ത് എൻ്റെ കയ്യിലെത്തിച്ചത് മറ്റാരുമല്ല, ഈശ്വരനാണ്. ആ ഈശ്വരനെ ഞാൻ അനുസരിച്ചേ പറ്റൂ. സദാശിവോ? ശേഖരൻ മാഷ്ടറുടെ മോനല്ലേ? അല്ലല്ലോ, രാമൻകുട്ടി മേനോന്റെ മോനാ. അതെന്നെ വലിയ പറമ്പിലെ രാമൻകുട്ടി മേനോൻ? അല്ല, കോഴിപ്പറമ്പിലെ. അതെ, രണ്ടും പറമ്പ് തന്നെയാണല്ലോ. സദാശിവൻ അല്ലേ പേര്? അതെ. എന്തിനാ ഏതിനാന്ന് ചോദിക്കരുത്. ഒരാൾക്ക് സദാശിവനെ കൊണ്ട് ഒരു അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ട്. എടുത്തക്കെടുത്തല്ലോ. ഓ, ഒന്ന് ഇങ്ങോട്ട് വന്നേ, പോട്ടേക്ക. പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ സ്വന്തം ആളാ. ഞാൻ കുട്ടിയാസൻ. ചോദിച്ചോ. സദാശിവനല്ലേ ആ പെട്ടിന്ന് സ്ഥിരമായിട്ട് കത്തുകൾ എടുക്കാറ്? അതെ. ഇങ്ങനെ ഒരു പേര് പിൻഭാഗത്ത് എഴുതിയിട്ട് അടുത്ത കാലത്തൊരു കത്ത് അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ, അതാണ് ഫ്രം അഡ്രസ്. ഓർമ്മയുണ്ടെങ്കിൽ ആ കത്തിൻ്റെ സ്ഥിരമായ അഡ്രസ് ഒരു സ്ഥലത്തേക്കാണ്. പലതവണ എടുത്തുകൊണ്ട് സദാശിവൻ ഒരു പക്ഷേ വായിച്ചു കാണും. ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ ഓർമ്മ കിട്ടുന്നില്ല. ഒരു പക്ഷേ കത്തിൽ സീലടിക്കുന്ന ശിവൻകുട്ടിക്ക് അറിയായിരിക്കും. അല്ല, സീലടിക്കുന്നുണ്ടെന്ന് വെച്ച് ശിവൻകുട്ടി ഈ ഫ്രം അഡ്രസ് കാണണമെന്നില്ലല്ലോ. ഇവിടെ നിന്ന് അയക്കുന്ന കത്തായതുകൊണ്ട് അയാൾ മുൻവശത്തെ അഡ്രസ്സിലല്ലേ സീലടിക്കൂ. മാത്രമല്ല, ഈ കത്ത് ആ പെട്ടി തന്നെ എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതെ. ആ പിന്നൊരു വഴിയുണ്ട്. കത്തിന്റെ ഫ്രം അഡ്രസ് സീലടിക്കുന്നത് അത് കിട്ടുന്ന പോസ്റ്റ് ഓഫീസിലാണ്. ഈ വിലാസം ഒരുപക്ഷെ അവിടുത്തെ പോസ്റ്റ്മാൻ അറിയാൻ പറ്റും. അവിടെ അന്വേഷിച്ചാൽ അഡ്രസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നീ പറഞ്ഞത് ബുദ്ധിമോശം. ഈ മെയിൽ വിലാസം അറിയാമെങ്കിൽ പിന്നെന്തിനാണ് ആ പോസ്റ്റ് ഓഫീസ് തപ്പുന്നത്? കഴുത കഴുത എന്നെ.
ജെസ്സി മോസസ് കോൺവെന്റ് അല്ലടാ, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് പാലക്കാട്. അതാണ് അഡ്രസ്, എനിക്കത് കിട്ടി, ഞാനത് മറന്നിട്ടില്ല. കോൺവെന്റിലെ ഏത് സിസ്റ്റർ ക്യാപ്റ്റൻ? സിസ്റ്റർ അല്ലടാ, മോള്, കുമാരേട്ടന്റെ മോള്. ആരെയാ കുട്ടികളെ കാണേണ്ടത്? ഇത് തന്നെയല്ലേ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്? ഇത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് അല്ല, ചാരിറ്റി ഹോം. കോൺവെന്റ് ആ മതിൽക്കെട്ടിനപ്പുറത്താണ്. അത് ശരി, അത് കോൺവെന്റ്, ഇത് ചാരിറ്റി ഹോം. അതെ. രണ്ടിനും കൂടെ രണ്ടമ്മയാണോ അതോ ഒരമ്മയാണോ? ഒരമ്മയേ ഉള്ളൂ. എങ്കിൽ ആ അമ്മയെ എനിക്കൊന്ന് കാണണം. കാണാം. കുഞ്ഞ് ഏതാ, എവിടുന്നാ? ഞാൻ ആർമിയിലാണ്, ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വരൂ. അപ്പോഴേ ഇദ്ദേഹം ആർമിയിലല്ല അല്ലേ? ആർമി നമുക്ക് പറ്റൂല, ഞാൻ വെറും ഒരു പാവം ജിന്നാണ് സിസ്റ്ററെ. സിസ്റ്റർ അല്ല, മദർ, അമ്മ, അങ്ങനെ വിളിക്കണം. സോറി. ക്യാപ്റ്റൻ വിജയ് മേനോൻ ഈ അമ്മയ്ക്ക് എന്ത് സഹായം ചെയ്യാനാണ് വന്നത്? പരസ്പരം ഒരു സഹായം. സഹായം അമ്മയ്ക്കാവാം അല്ലെങ്കിൽ എനിക്കാവാം, എന്തായാലും സഹായിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന കത്തുകളൊക്കെ അമ്മ കാണാറുണ്ടാവും അല്ലേ? അതിന്റെ രണ്ടു വശത്തുമുള്ള മേൽവിലാസവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും. ചോദ്യങ്ങൾ ഒഴിവാക്കാം, എന്താണ് ആവശ്യം അത് പറയൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കത്തുകളിൽ ഒരു മനോഹരമായ കത്തുണ്ട്, അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു പേര് എഴുതിയിരിക്കും. പരിഭ്രമിക്കണ്ട, ഈ വാക്കിന്റെ അർത്ഥം സ്നേഹമെന്നാണ്. ഈ കത്ത് ഏത് പെൺകുട്ടിക്കാണോ വരുന്നത് അവളെ എനിക്കൊന്ന് കാണണം. അഡ്രസ് ഇല്ലാതെ ഫ്രം അഡ്രസ്സിലെ വെറും ഒരു പേരും വെച്ചുകൊണ്ട്. ക്ഷമിക്കണം, അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ഒഴിവാക്കാം. എനിക്കെല്ലാം അറിയാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അമ്മ ഈ പേര് കാണുന്നുണ്ട്. അവസാനമായി ആ പെൺകുട്ടിക്ക് വന്ന ഒരു ഇല്ലൻഡിൽ വരെ അമ്മ അത് കണ്ടു കഴിഞ്ഞു. ഇനി അത് കാണില്ല. ഞാൻ ആരാണെന്നോ എന്റെ സത്യം എന്താണെന്നോ നിങ്ങളോട് വന്ന് വെളിപ്പെടുത്താൻ ഈ കുമാരേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരിച്ചുപോയി, എന്റെ മടിയിൽ കിടന്ന് മരിച്ചുപോയി. എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. ആരാ? ഞാൻ കുട്ടി ഹസൻ. നിങ്ങളുടെ അമ്മയെ കാണാൻ എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം വന്നാ. എന്റെ അമ്മയെ കാണാനോ? എന്റെ അമ്മയെ കാണാൻ ഇവിടെ എന്തിനാ വരുന്നത്? അമ്മ അങ്ങ് വീട്ടില, അമ്മയെ പരിചയമുണ്ടോ? ആ അമ്മയല്ലേ സിസ്റ്ററെ, ഇവിടുത്തെ അമ്മ, മദർ. മദറിന്ന് വിളിച്ചപ്പോ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു, അമ്മയെന്ന് ഇവിടെ പറഞ്ഞപ്പോ ആകെ ഗുലുമാലുമായി. ഞങ്ങൾക്കിപ്പോ നിസ്കാരനാരാ, അതിന് പറ്റിയൊരു സ്ഥലം അന്വേഷിക്കായിരുന്നു. അവിടെയാണ് പ്രാർത്ഥനാ മുറി. സിസ്റ്ററെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് ഒരു മുസ്ലിം നിസ്കരിച്ചു എന്ന് വെച്ച് നാളെ ഒരു സാമൂഹ്യ പ്രശ്നമാവോ? എന്ത് പ്രശ്നം? പ്രശ്നമൊക്കെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാക്കുന്നല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഇവിടെ നിന്നോളൂ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വരാം. പ്ലീസ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുമാരേട്ടൻ മരിച്ച കാര്യം. ഇല്ല, ഞാൻ പറയില്ല. എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്, അവളെ കരയിക്കരുത്. ഞങ്ങൾ ഒരിക്കലും അവളെ കരയിച്ചിട്ടില്ല. പിന്നെ കത്തില് അച്ഛൻ എഴുതുന്ന കത്തൊക്കെ വായിക്കാറുണ്ടോ?
എഴുതുന്ന കത്തുകളിലൊക്കെ കുമാരേട്ടൻ എഴുതുന്നത് അച്ഛനൊരു ശീല. ദൈവം വരെ അച്ഛനെ കുമാരേട്ടൻ അത്ര വിളിക്കാറ്. എന്താ മോളുടെ പേര്? ഗംഗ എന്നാണ് അച്ഛൻ തന്ന പേര്. ഇവിടുത്തെ പേര് മേരി, മദർ ഇട്ടതാ. രണ്ടും നല്ല പേരാണ്, എന്നാലും മോളെ എന്ന് വിളിക്കുന്നല്ലേ കൂടുതൽ ഇഷ്ടം. കുമാരേട്ടനെ എനിക്ക് അച്ഛൻ തന്നെ. വരാൻ സാധിക്കാത്തതിന്റെ ദേഷ്യം തോന്നരുതെന്ന് മോളോട് പറയാൻ പറഞ്ഞു. എപ്പോഴും യാത്രയാണെന്നും പറഞ്ഞ് കത്തെഴുതാൻ വിലാസം തരാറേയില്ല. സത്യം പറഞ്ഞാ എനിക്ക് അച്ഛനോട് ദേഷ്യ, പക്ഷേ കാണുമ്പോ അതൊക്കെ ഞാൻ മറക്കും. അറിയാം, അച്ഛൻ തന്നെ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്നില്ലെങ്കിലും ഈ ഏട്ടൻ ഇനി എന്നും കാണാൻ വരും. ഞാൻ വരുന്നതും അച്ഛൻ വരുന്നതും ഒരുപോലെ അല്ലേ മോളെ? എന്താ ഇത്? അച്ഛൻ പറഞ്ഞു ഒരാള് കാണാൻ വരുമ്പോ കരയ. അച്ഛനോട് വരാൻ പറയോ. പറയാം, തീർച്ചയായിട്ടും പറയാം. ഒരു കാര്യം എന്നോട് പ്രത്യേകം പറഞ്ഞാ വിട്ടിരിക്കുന്നു. എന്റെ മോൾക്ക് പരീക്ഷ തുടങ്ങാറായി. അവളെ അനുഗ്രഹിച്ചിട്ടേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തല്ല് കിട്ടുമെന്നൊക്കെ. ഞാൻ മോളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ ഒരു സന്തോഷത്തിന്. കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ മതിൽ ചീത്ത പറഞ്ഞു തല്ലിയോ? ഈ കന്യാസ് വെള്ളം വെച്ച കൊന്നുകളെ. ഞാൻ കണ്ടടാ. ആരെ? കുമാരേട്ടന്റെ മോളെ. കണ്ണു നിറച്ച് കണ്ടടാ. ഞാൻ എന്താഗ്രഹിച്ചോ അത് സാധിച്ചു. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ വരണം. അതിനു മുമ്പ് എനിക്ക് ചില തീർക്കാനുണ്ട്. എന്ത് എന്ത് തീർക്കാനുണ്ട്? ഒരേകാംഗ കോടതി. ശത്രുവിനോട് അശേഷം കരുണ കാണിക്കാത്ത ഒരേകാംഗ കോടതി. ഇറ്റ് വിൽ ബി എ കോർട്ട് മാർഷൽ ഇൻ ഓൾ റെസ്പെക്ട്. ഞാൻ അവരെ എന്റെ മുമ്പിൽ നഗ്നരാക്കി നിർത്തും. ഐ വിൽ ഡിക്ലെയർ മൈ ജഡ്ജ്മെന്റ്. ഈ ഞാൻ ക്യാപ്റ്റൻ വിജയ് മേനോൻ, the respected soldier from the Indian Army. അമ്മേ, ശത്രു സംഹാര പ്രിയേ, ദേവി മഹാമായെ, മുതലയായും കഴുകനായും ഒരു ശത്രുവിനെയും എന്റെ നേരെ അയക്കല്ലേ. ഞാൻ എന്ത് പാവാ മഹാമായെ ചെയ്തത്? പാപം ചെയ്യാത്തവർ ഈ പട്ടരെ കല്ലെറിയട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കേ. ഒറ്റ കല്ല് എന്റെ നേരെ വരൂ. ദേ നോക്ക്, പേടിയൊണ്ട് തൂക്കം 6 കിലോ കുറഞ്ഞു. ജീവിതത്തിൽ ഇതുവരെ ഒറ്റ തടിയ. ഉരുക്കി ഉരുക്കി എന്നെ നീ ഇല്ലാതാക്കല്ലേ ദേവി. ഡി എസ് പി ഇപ്പോഴും മഞ്ഞത്ത് കിടക്കുക, ശ്വാസം വരുവാവോ? ദേ ഇപ്പൊ വരാട്ടാ.
ഹലോ സമി, രക്ഷിക്കണം. ഞാനൊരു കോൺട്രാക്ട് ആണ്. കുറച്ച് ദിവസം ഞാൻ ഗൾഫിലായിരുന്നു. ആയിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. എനിക്കെതിരെ ഒരു വഞ്ചന കുറ്റം ചുമത്തി കോടതിയിൽ ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. നാളെ ഞാൻ ജർമ്മനിക്ക് പോവാണ്. ഒരു അർജന്റ് കാര്യം, കേസിന്റെ നമ്പർ ഞാൻ തരാം. സമി ദയവു ചെയ്ത് അത് എടുക്കണം. മറുപടി എങ്കിലും അയച്ചില്ലെങ്കിൽ എന്നെ അത് വല്ലാതെ ബാധിക്കും. ഏതാ കോടതി? ഹൈക്കോർട്ടിലാണ്. ഞാൻ ഇങ്ങനെ ഫോണിനോട് ദുഃഖങ്ങൾ കേൾക്കാറില്ല. എന്ന് വെച്ച് ജർമ്മനിക്ക് ബുക്ക് ചെയ്തൊരു ടിക്കറ്റ് ഞാനായിട്ട് എന്തിനാ ക്യാൻസൽ ആക്കണേ? അത് വേണ്ട. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് ഫീസും കൊടുത്തൊരു ആളെങ്ങടെ അയക്കിയ. ചെക്ക് വേണ്ട, ഫീസ് പണമായിട്ട് കവറിലിട്ട് മുദ്ര വെച്ചയക്കണം. ഞാൻ എണ്ണും, 2000 വരെ എണ്ണും. എന്നിട്ട് രേഖകൾ പഠിച്ച് നോട്ടീസ് അയക്കും. സ്വാമി, 2500 വരെ എണ്ണും പോരെ? മതി. ഇനി നമ്പർ തരൂ. 37A 37A 473 12 3 1976 12 3 1976 12 3 1976 12 3 1976 അത് എന്ത് ഡേറ്റാ കൊച്ചനെ? തലയ്ക്ക് വിളിച്ച് കാണിക്ക്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടോ, ഈ ഡേറ്റ് തെറ്റാടോ? അല്ല സ്വാമി, അത് ഡേറ്റിന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ഞാൻ വിളിക്കുന്നത് ഇത്തിരി പിന്നാക്കം നിന്നിട്ടാണ്. സ്വാമിക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, താനാരാ? ഞാൻ മുതലയല്ലേ സ്വാമി, സ്വാമിയുടെ മുതല. ഈ ഫയല് പിന്നെ എവിടെ പോയി കിടക്ക? വെച്ചോടത്തൊന്നും കാണാനില്ലല്ലോ. ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ March 12 അല്ല, 473 ഇതല്ല. ഓ, ഇതൊന്നല്ലല്ലോ. 1976 March 12. അതൊരു കഴിവാണ്. ഈ കാണുന്ന 15 ഏക്കർ തോട്ടം ഞാൻ ഏത് കാലത്ത് വാങ്ങിയതാ? 18 കൊല്ലം മുമ്പ്. പാർട്ടി എന്ത് പറയുന്നു അത് ചെയ്യുക. മനസാക്ഷികൾ ഒരു പ്രവർത്തകൻ. ജോർജ് സാറേ, മിനിസ്റ്റർ വരും, കണ്ടിട്ടേ പോകാവൂ. ഞാൻ വിളിപ്പിക്കാം. എന്താണ് മുതലേ കിട്ടി? ആരാണെന്ന് അറിയില്ല, എന്നെ ഫോണിൽ വിളിച്ചു, ഒരു കേസിന്റെ കാര്യം പറഞ്ഞു. ഏത് കേസ്? ഏയ്, ചന്ദ്രാപ്പിണ്ണിക്കാരൻ ജോർജ് വത്തായി മന്ത്രിയും കാത്ത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഒരു ടിക്കറ്റും പിടിച്ചുകൊണ്ട് ഇതിനകത്തിരുന്ന എങ്ങനാ? ഒന്ന് വേഗം മന്ത്രിയാവൻ്റെ അച്ചായ. എടോ, ഈ പട്ടരെന്താ ഒരുമാതിരി അട്ടയെ പോലെ തന്നെ എപ്പോഴും കടിച്ചു പൊങ്ങിയിരിക്കുന്നത്? കൊല്ലം എത്ര ആയടോ ഇതുവരെ തനിക്ക് അയാളെ ഒഴിവാക്കാനായില്ലേ? എങ്ങനുണ്ട് പട്ടരെ ലീലാവിലാസങ്ങൾ? എന്ത് ചെയ്യാനാ, ലീലാവിലാസങ്ങളിൽ ഇങ്ങനെ ഞാൻ കാര്യം തിരികെത്തി പോ. അച്ഛാ, എന്ന് വെച്ചാ പഴയതുപോലെ തന്നെ അല്ലേ? അധികം ലീലകൾ വേണ്ട, ദൈവത്തിന് വരെ ഏഡ്സ് പിടിക്കുന്ന കാലമാ. ഞാൻ ഈ പട്ടരെ ഒന്ന് പുറത്താക്കാൻ പോവാ. എനിക്ക് നാറ്റം അങ്ങോട്ട് പിടിക്കുന്നില്ല. വാ, ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട. താൻ ഇത്രേരം പുറത്തേക്കുന്നേ, എനിക്കും മത്തായി. അല്ല, എനിക്ക് ജോർജ് സാറിനെ കാര്യം പറയണ്ട. അവൻ ശരിയല്ല ജോർജെ, ഒരു തികഞ്ഞ കള്ളൻ. ഞാൻ അവനെ പണ്ടേ തഴഞ്ഞതാ. ഇത്രയും കൂർമ്മ ബുദ്ധി ഉണ്ടായിട്ടും താൻ അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പിടികിട്ടാത്തത്. തനിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? മനസ്സിലായി നമ്മുടെ? ഇല്ലില്ല, തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ആ നമ്മുടെ കേട്ടാലറിയാം താൻ എന്നെ മറന്നു എന്ന്. സാരമില്ല, ഞാനൊരു ക്ലൂ തരാം. ഈ ബാഗ് തനിക്ക് ഓർമ്മ കാണും. ബോംബെയിൽ വെച്ച് ഞാനിത് തൻ്റെ മുമ്പിൽ പലതവണ തുറന്നിട്ടുണ്ട്. തുറന്നപ്പോഴൊക്കെ ഇതിനകത്ത് പണമുണ്ടായിരുന്നു. ഇപ്പോൾ ഓർമ്മ കിട്ടുന്നുണ്ടോ?
സൂരത്തിൽ രക്തം തൂക്കി വിൽക്കുന്ന തന്റെ ഒരേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഓ വിക്രമൻ, ബോംബെ വിക്രമൻ. ഞാൻ അങ്ങനെ തന്നെ മറക്കൂ, ഈ പെട്ടി മറക്കൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കേന്ദ്രം പറഞ്ഞാ പിന്നെ മോന, ഇപ്പോഴാരെ അകത്തേക്ക് വിടണ്ട. ആ വക്കീൽ ഇരുന്ന് ബഹളം വെക്കുന്നുണ്ട്, അയാളെ പിടിച്ച് കെട്ടിയത്. ഞാൻ വന്ന് കയറിയതും പെട്ടെന്ന് കണ്ടപ്പോ വിക്രമനെ തിരിച്ചറിയാൻ താൻ കുറച്ച് സമയമെടുത്തു. ഒരു ബോധക്ഷയം അല്ലേ? എനിക്ക് പെട്ടെന്ന്. സാരമില്ലടോ, താൻ ബോധം കെടാൻ പോകുന്നതേ ഉള്ളൂ. തനിക്കൊരു ടിക്കറ്റ് ഉറപ്പാ, ഈ ബാഗിലെ പണവും ഉറപ്പാ. എനിക്കിവിടെ ഇത്തിരി മീൻ പിടിക്കാനുണ്ട്. ഞാൻ ചൂണ്ടയിടും, തന്നെ ഞാനതിൽ കൂർക്കും. നല്ലവണ്ണം കടിച്ചു പിടിച്ചോണം, ബാക്കി ഞാൻ ഏറ്റു. വയ്യ ജോർജെ, കഴിഞ്ഞ മാസം വിജയവാഡയിലായിരുന്നു ഒരു ചെറിയ കുതിര കച്ചവടം, നമ്മുടെ MCRന്റെ കൂടെ 1.5 കോടി മറിഞ്ഞു. അല്ല, വിക്രം എന്ന് പറഞ്ഞത് സൂറത്തിലെ ശ്യാംനിവാസ് മിശ്രയുടെ. തനിക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ശ്യാംനിവാസ് മിശ്രയുടെ വിക്രമൻ ചത്തിട്ട് കൊല്ലം 4 ആയടോ. താൻ സൂക്ഷിച്ചു നോക്കി, ആ വിക്രമനാണോ ഞാൻ? ആ വിക്രമനെ അല്ല ഞാൻ. ആ പേര് ഞാൻ മാറ്റി. പുതിയ പേര് ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു, നമ്മുടെ പൂച്ചക്കണ്ണനോട്. അവനത് തന്നോട് പറഞ്ഞില്ലേ? അതോ അവനെ താൻ മറന്നോ? ഞാനും താനും പൂച്ചക്കണ്ണനും ചന്ദനത്തടികളും 4-5 കോടികളും നമ്മുടെ ലോറികളും നമ്മൾ എന്തൊക്കെ കളിച്ചടാ എൻ്റെ ജോർജെ. അവനിപ്പോ എവിടാ ആ പൂച്ചക്കണ്ണൻ? അതൊക്കെ ആ സമയത്ത് നമ്മള് അന്ന് വിക്രമൻ നമ്മുടെ കൂടെ. പിന്നെ ആരാടോ തനിക്കും പൂച്ചക്കണ്ണനും നക്കി തിന്നാൻ കോടിക്കണക്കിന് പണം മറിച്ചത്? ഈ വിക്രമനൊന്നും മറക്കില്ല. രേഖകളാ തെളിവുകളാ ഇതൊക്കെ. അതാ പറഞ്ഞത് ഈ രാഷ്ട്രീയ കുപ്പായം തനിക്ക് ചേരില്ല എന്ന്. തന്നെ കാണാമെന്ന് എന്നെ വേണോടോ എന്നല്ല. സൂക്ഷിച്ചോ, കളിച്ച കളി മറന്ന് കളിച്ച് നല്ലവനാവാൻ നോക്കിയാൽ ഈ വിക്രമന്റെ സ്വഭാവം മാറും. തന്നെ ഞാൻ ജീവനോടെ മുതലേ കിട്ടുകൊടുക്കും. നിങ്ങക്ക് എന്താ പറയാന്ന് വെച്ചാ പറയാ, എന്ത് വെറുതെ. പിന്നെ ജോർജ് സാറേ, നിന്നേ താൻ പടോ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ആരെ നോക്കണേ? പറ, എന്നോട് പറ. ബാലകൃഷ്ണൻ അല്ലേ പേര്? അതെ. ഞാൻ പോലീസ്, സ്പെഷ്യൽ പോലീസ്. താൻ എവിടെ ഇരിക്കെ? ഹലോ, ആരാണത്? ദേവസ്കുട്ടിയ സാറേ. മുത്തു എവിടെ? അവനെ വിളിക്കെ. മുത്തു പമ്പി പോയിരിക്കെ. എത്രയാടാ പമ്പിലെ നമ്പർ? 4740014 സർ. ആ മുത്തുവാനോടാ. അതെ. നീ ഉടനെ അച്ഛനെ തപ്പണം. ഇപ്പോഴെവിടാണുള്ളതെന്ന് അറിയണം. വിവരം എന്നെ വിളിച്ച് പറയണ്ട, ഞാൻ വിളിച്ചോളാം. മനസ്സിലായടാ? മനസ്സിലായി മുതലാളി. ആ എന്നാ വേ. എന്നാ വേ? മുത്തു, എടാ മുത്തു. യു ആർ എ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്, യു വിൽ ഗെറ്റ് എ പ്രൊമോഷൻ സൂൺ. താങ്ക് യു സർ. ജോർജ് സാർ ഫോൺ ചെയ്തിരുന്നില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛായൻ ഷെൽട്ടറിലേക്ക് പോയി എന്നാ വിവരം കിട്ടിയത്, അത് മുതലാളിയോട് പറഞ്ഞല്ലോ. ആ അങ്ങേരി ഷെൽട്ടറിലുണ്ടാ. എന്നാ പിന്നെ എനിക്ക് എന്തിനാണോ ജോർജ് സാറിന്റെ സൗജന്യം? എന്നെ സഹായിക്കേണ്ടത് അച്ഛായനാ. അച്ഛായനെ കണ്ടാ എനിക്ക് ഇത്തിരി ധൈര്യമായിട്ട് ശ്വാസം വിടാം. അല്ല, വക്കീൽ എന്തിനാ പറഞ്ഞത്? അച്ഛായൻ അവിടെയെങ്കിലും ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. താൻ വെറുതെ പറഞ്ഞതാണെങ്കിൽ ഞാൻ വെറുതെ കേട്ടതാ. അങ്ങേരി തന്റെ മുതലാളിയുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. താ പോടോ. ആ വക്കീലെ, അങ്ങനെ പോയാൽ എങ്ങനെ? മേൽമേന്ന് കൈട്. അല്ല, എനിക്ക് മുതലാളിയോട് സംസാരിക്കണം. അല്ല, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ അങ്ങനെ ആണെങ്കിൽ പോണ്ട. എടുത്തോ, ചുറ്റി വളഞ്ഞു വന്നാ മതി. എങ്ങ് നടത്തണം? റൗഡിത്തരം എന്നോട് വേണ്ട. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സകലത്തിന് ഞാൻ കൂട്ടിക്കേറ്റും. എല്ലാ രേഖകളും വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. എന്നെന്തിനു പിടിച്ചു വലിക്കണേന്ന്? ആ
പുഴുങ്ങി കൊടുത്ത നായക്ക് വരെ തന്നെ വേണ്ട. മിണ്ടരുത്, മിണ്ടിയ ചവിട്ടി നിന്റെ LLB എടുത്ത് ഞാൻ പുറത്തിടും. എന്താ എന്നെ ഇങ്ങനെ അനുശേഷനാക്കരുത്. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്യിക്കണോടെ? നിങ്ങൾ ആരാ? ചവിട്ട ഞാൻ. കുറയ്ക്കണോ? കുറയ്ക്കാൻ എന്താ മനസ്സിലായില്ലേ? കുറയ്ക്കാൻ ഇങ്ങനല്ലേ പട്ടരെ നീ കോടതിയെ കുരയ്ക്കാറ്? ഈ കുര കേട്ടല്ലേ എത്രയോ പാവങ്ങളെ നീതിമാന്മാർ സ്വർഗത്തിലേക്ക് അയച്ചത്. നിനക്കിനി ഈ ജന്മത്തിൽ വക്കീൽ വേഷമില്ല. ഇനി ഒരേ ഒരു കർമ്മമേ ബാക്കിയുള്ളൂ. എന്ത് കർമ്മ? കുട്ടിയ സാർ, സാധാരണ നായ്ക്കൾ എന്താ ചെയ്യാറ്? യജമാനന്മാർക്ക് വഴികാട്ടും. കറക്റ്റ്. ഈ നിമിഷം മുതൽ നീ എന്റെ വഴികാട്ടിയാണ്, അതാണ് നിന്റെ കർമ്മവും. കുരയ്ക്കടോ? കരയാനല്ല പറഞ്ഞത്, കുരയ്ക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞ കടലാസ് കെട്ട്. തപ്പിയെടുത്തു. ഇനി ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതിലുണ്ടായാൽ ഭാഗ്യം. റവന്യൂ ഇന്റലിജൻസിൽ ഇരിക്കുമ്പോ ബോംബെയിൽ വെച്ചാ ഞാൻ റിട്ടയർ ചെയ്തു. അന്ന് കെട്ടി വെച്ചതാ ഈ ഒരു കെട്ട്. വിക്രമനെ കുറിച്ച് തന്ന ആ ഇൻഫർമേഷൻസ് ഉപകാരപ്പെട്ടു അല്ലേ? ഇതല്ലേ സാർ വിക്രമൻ അന്ന് ഉപയോഗിച്ചിരുന്ന ബ്രീഫ് കേസ്? എക്സാക്ട്ലി, യു മേഡ് ഇറ്റ്. ഞങ്ങളുടെ നോട്ടപ്പുള്ളി ആയിരിക്കുമ്പോ ഈ ബാഗ് അവന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു. ഭാഗ്യം അവൻ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ആ ഞാൻ പറഞ്ഞില്ലേ, അന്ന് വിക്രമനെ ബോംബെക്ക് അടുത്ത് ഒരു ബോട്ടിൽ വെച്ച് ഞങ്ങൾ പിടിക്കുമ്പോ അതിനകത്തൊരു പാർട്ടി നടക്കുകയായിരുന്നു. എല്ലാവരെയും വരി വരിയായി നിർത്തി ഒരു തെളിവിന് വേണ്ടി അന്ന് എടുത്ത ഫോട്ടോയായി. ചിലപ്പോ ഉപകാരപ്പെടും. വർമ്മ സാർ പറഞ്ഞത് ശരിയാണ്, എനിക്കിത് ഉപകാരപ്പെടും. ഞാൻ ഇതിലെ ഓരോ മുഖത്തിന്റെയും കോപ്പി എടുക്കും, കഴിയുന്ന അത്രയും ലാർജ് ചെയ്യും. എന്നിട്ടൊരു പ്രത്യേക മുഖം ഇതിലുണ്ടോ എന്ന് കണ്ടുപിടിക്കും. എന്ത് തരം മുഖം? രണ്ട് പൂച്ചക്കണ്ണുള്ളൊരു മുഖം. വിക്രമൻ മരിച്ചിട്ട് എന്റെ അറിവിൽ ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. ആ വിക്രമൻ ഇനി ഒരിക്കലും നിന്നെ തേടി വരില്ല. ഒന്നുകിൽ നിനക്ക് തെറ്റി, അതല്ലെങ്കിൽ വന്നവന് തെറ്റി. പിന്നെ ഇവനാരാ? ഇവൻ എന്തിനാ നമ്മുടെ പുറകെ? നമ്മുടെ പുറകെ എന്ന് ആരാ പറഞ്ഞത്? നിന്റെ പുറകെ അല്ലേ അവൻ? എന്റെ പുറകെ തന്നെ. പക്ഷെ എന്റെ കഴുത്തിന് പിടിച്ച് അവൻ എന്നോട് ഒരു സ്വകാര്യം ചോദിച്ചു. എന്തു സ്വകാര്യം? നീ നമ്മുടെ പൂച്ചക്കണ്ണനെ മറന്നോന്ന്. അച്ചായനല്ലാതെ പിന്നാരാ?
എന്റെ അറിവിൽ ഒരു പൂച്ചക്കണ്ണൻ. കാര്യം പറയുമ്പോ മനസ്സിലാക്കാതെ എന്റെ കാര്യത്തിൽ പിടിച്ചിട്ട് എന്താ കാര്യം? അച്ചായ ഉണ്ട്, നമ്മുടെ പുറകെ ആരോ ഉണ്ട്. അവൻ ആരാ എന്തിനാ എന്നാ മനസ്സിലാകാത്തത്? അവൻ ഇവിടെ വരുമോ എനിക്കറിയില്ല അച്ചായ. അച്ചായൻ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ പട്ടക്കറിയാം, അവനെയും കാണാനില്ല. അച്ചായൻ ഇവിടെ നിന്ന് മാറുന്നതല്ലേ ബുദ്ധി? അങ്ങനെ ഒരുത്തൻ എന്റെ പിറകെ ഉണ്ടെങ്കിൽ അവൻ വരട്ടെ, ഞാൻ അവനെ കാണും, സ്വീകരിക്കും. ഒരുപക്ഷേ നിങ്ങളെക്കാൾ ഏറെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവനെ ആയിരിക്കും. നിനക്ക് വേദനിച്ചോ ജോർജെ? ഇല്ല, എങ്കിലും ഒന്ന് അമർന്നു. ഇതാണോ പട്ടരെ അവന്റെ സുഖവാസ കേന്ദ്രം? അതെ, അവൻ എന്തിനാ ഇത്രയും ദൂരത്ത് വന്ന് സൂയിക്കുന്ന പട്ടരെ? സുഖത്തിന് അങ്ങനെ ദൂരെ കൂടുതലും ദൂരക്കുറവും ഉണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. പട്ടര് സൂയിക്കാറുണ്ടോ? ഇതാ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് സൂയിക്കാറുണ്ട്. ഇതിലും വലിയ സുഖം ഏത് സുൽത്താനെ കിട്ടാറുള്ളത്? എന്നെ എന്ത് ചെയ്യാനാ ഭാവം? കൊല്ലോ. തനിക്ക് കുറേശ്ശെ കുറേശ്ശെയായി ഒരു മരുന്ന് കുത്തിവെക്കും. ആ മരുന്ന് തലച്ചോറി കയറുന്നതോടെ താൻ ഈ ചങ്ങലേ കിടന്ന് സാവകാശം വേദനിച്ച് വേദനിച്ച് ഒരു നായായി മാറും. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായി താനാവും നായയ്യങ്കാർ. തന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരും. അപ്പൊ ഈ ചങ്ങല മതിയാവോ കുട്ടിയാ സാർ? മതിയാവും, പക്ഷെ ഈ ചങ്ങല ഒന്നുകൂടെ മുറുക്കേണ്ടി വരും. കുട്ടി ഹസൻ എന്ന പേരല്ലേ? അതെ, എന്തിനാ പോലീസ് പറഞ്ഞു കൊടുക്കാനാ? ഞാൻ ആരോടും പറയില്ല, എനിക്ക് ആ പേര് ഇഷ്ടായി. മുമ്പിൽ വണ്ടി പോകുന്ന കണ്ടില്ലേ, ഹോൺ അടിക്കണോ പട്ടരേ? ആൺ വർപ്പുള്ള പോലെ അതാ നായ്മാരി കൊലച്ചിട്ടേ പോറാം. ഇവനെ കൊണ്ട് ഒപ്പിടിക്ക്. സന്തോഷത്തോടെ ഒപ്പിടപ്പെട്ടേ. കള്ളോപ്പ് വേണ്ട, തന്റെ ശരിയായ ഒപ്പ് മറന്നിട്ടൊന്നുമില്ലോ? മറന്നിട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പൊ ശരിക്കും അത് അങ്ങോട്ട് വരുന്നില്ല. പേടി കൊണ്ടാണെന്നാ തോന്നണേ, വരുന്നില്ല. ഞാൻ പരുത്തി തരാം. ഇതല്ലേ നാറി പട്ടരെ തന്റെ ഒടുക്കത്തെ ഒപ്പ്? കടവുളെ, ഇതെങ്ങനെ സാധിച്ചു? ഒപ്പിടറോ പട്ടരെ. ഈ പെട്ടിയിൽ കാണുന്ന പണം നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. ഈ രേഖയിൽ എന്റെ സ്വത്തുക്കൾ ഞാൻ ആർക്കോ ദാനം കൊടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈ ചങ്ങലയൊന്ന് അയച്ചു തന്നാ ഞാൻ തന്നെ പോയി ആത്മഹത്യ ചെയ്തോളാം. വേണ്ട, താനൊരു ഇന്ദ്രജാലക്കാരനാണെങ്കിൽ ഞാനൊരു മഹേന്ദ്രജാലക്കാരനാണ് പട്ടരെ. തന്റെ ജീവചരിത്രം മുഴുവൻ എനിക്കറിയാം, തന്നെ എനിക്കറിയാം. ഈ പണം കൊണ്ട് ഞാൻ കുറച്ച് വെടിമരുന്ന് വാങ്ങും, നിന്റെ സ്വത്തുക്കൾ ഞാനൊരു ചാരിറ്റി ഹോമിന് ദാനം ചെയ്യും, നിനക്ക് ജീവിക്കാൻ ഇനി ഒരു റേഷൻ കാർഡ് മതി. ഇതെന്തിനാ ഡ്രോയർ? നിങ്ങൾ ഡ്രോയർ ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടില്ലേ? ഇതെന്താ വയറ്? ബെൽറ്റാ? വാ, കൊണ്ടുപോയി ആ മരത്തിൽ തൂക്ക്, നമ്മുടെ കള്ള പട്ടരത് കാണുന്നു.
നല്ല സ്ഥലം അല്ലേ പട്ടറേ? കണ്ടോ, അതാ നോക്കി, നമ്മുടെ ഡ്രോയർ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടോ? അതിപ്പോ ഒരു മനുഷ്യനാണെന്നും ആ ഡ്രോയർ അവന്റെ ചന്തിയാണെന്നും പട്ടറെന്ന് സങ്കല്പിച്ചേ. സങ്കല്പിച്ചു, അത് ചന്തിയാണ്, അതൊരു മനുഷ്യനാണ്. ഇതൊരു റിമോട്ട് കൺട്രോൾ ആണെന്നും ഇതിനൊരു സ്വിച്ച് ഉണ്ടെന്നും മനസ്സിലാക്കി. അത് മനസ്സിലായി. ഞാനിപ്പോ ഇത് അമർത്താൻ പോവാണ്. അമർത്തുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് കാണണോ? എന്താ സംഭവിക്കുക? വാ ഹസൻ, വാ നോക്കിക്കോ. കണ്ടോ, ഇതാണ് ഞാൻ കണ്ടുപിടിച്ച അണ്ടർവെയർ. ഈ അണ്ടർവെയർ ധരിച്ചാൽ 24 മണിക്കൂറും കുളിരു കൂരും. പട്ടർക്ക് കുളിരിഷ്ടമല്ലേ? ഇതിനൊരു തൊളയുണ്ടല്ലോ, അതെന്തിനാ? അത് തൊളയല്ലടോ, തന്റെ ജലസേചന മന്ത്രിക്ക് കാറ്റുകൊള്ളാനുള്ള ജനവാതിലാണ്. അഴിക്കട്ടാ. എന്നെ പൊട്ടിത്തെറിപ്പിക്കരുത്, കൊല്ലാൻ വേണ്ടൊക്കെ മാർഗങ്ങളുണ്ട്. ഉണ്ട്, പല പല മാർഗങ്ങളുണ്ട്. അങ്ങനെ കൊന്ന പലരെയും പല മാർഗങ്ങളിലൂടെ രക്ഷിച്ചവനല്ലേ നീ? ഇനി നീ ഒന്ന് പൊട്ടിത്തെറിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഇനി നിന്റെ ശരീരം പൊട്ടിത്തെറിപ്പിക്കാൻ എനിക്കൊരു സ്വിച്ച് മതി. എവിടെ നിന്നാലും ഏതവസരത്തിലും നിന്റെ കൂടെ നിൽക്കുന്ന ആരെയും തകർക്കാൻ എനിക്ക് കഴിയും. ഞാൻ അറിയാതെങ്ങാനും നീ ഇതഴിക്കാൻ ശ്രമിച്ചാൽ അതോടെ നിന്റെ കഥയും തീരും. വെള്ളം നനഞ്ഞ് ഷോർട്ടായാ ഇത് പൊട്ടിത്തെറിക്കോ? ഇല്ല, അതിന് ഞങ്ങൾ ബൈപ്പാസ് ഇട്ടിട്ടുണ്ട്, ഒരു സിമ്പിൾ കുഴൽ. അപ്പൊ എനിക്ക് രണ്ടിന് പോണെങ്കിലോ? കുറച്ചു കാലത്തേക്ക് താൻ്റെ 2ാം ക്ലാസ്സിലേക്ക് പോണ്ട. ആ ക്ലാസ്സിലേക്കുള്ള വാതിൽ ഞങ്ങൾ കോലരക്കൊണ്ട് അടച്ചു. ഇവന് ഇനി ഈ ചങ്ങല ആവശ്യമില്ല. ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കൂ, ഞാൻ പറയുന്നത് നീ ചെയ്യൂ. ഒരു പിച്ചപാത്രം എടുത്ത് കൈ തന്നിട്ട് തെണ്ടാൻ പറഞ്ഞാ നീ തെണ്ടും. നീ എന്റെ നായയാണ്. എ ട്രെയിൻ ഡോഗ് ബൈ ഓൾ മീൻസ്. അതല്ല ചാവാനാണ് മോഹം എന്ന് വെച്ചാൽ ആ ഡ്രോയർ ഒന്ന് അഴിച്ചാ മതി, സുഖമായിട്ട് ചത്തോളും. ഇല്ല, ഇനി കൊന്നാലും ഞാൻ ഇത് അഴിക്കില്ല. ഇത് പൊട്ടും. പട്ടറിന്റെ തലയുടെ ഒരു ഭാഗം ഇപ്പോഴേ ഫ്യൂസ് ആയെന്നാ തോന്നുന്നേ. പട്ടറേ, പട്ടർക്കിനി ഒരു ചെറിയ ജോലിയുണ്ട്. നല്ല സ്റ്റൈലും കുട്ടിയായിട്ട് നീ നിന്റെ അച്ചായനെ കാണണം. അച്ചായൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിന്റെ ജോർജ് അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ എന്താ ചെയ്യണ്ടേ? കുരക്കണോ അതോ കടിക്കണോ? നക്കണം. നക്കി നക്കി അവരുടെ തോല് പൊളിച്ച് എന്റെ മുമ്പിലിട്ട് തരണം. ഞാനൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അന്ത്യപരീക്ഷണത്തിന് കർത്താവ് പറഞ്ഞയച്ചതാണ്. ഏയ് സോളിട്ട് പോങ്ങ. യാർ വേണം ഉങ്ങൾക്ക്? യാർ സാർ വേണം ഉങ്ങൾക്ക്? കർത്താവേ, പട്ടരി വന്നു. മാറി നിക്കടാ ചോമ്പേരി. ഞാനിപ്പ ആരാണെന്ന് കാണിക്കാൻ നിന്നാല് ഞാനും താനും ഉടലോടെ സ്വർഗത്തിലെത്തും. മുത്തുനിരത്തിന് പോകുന്നൊരു താൻ ഇതുവരെ എവിടെയായിരുന്നു? ദേവലോകത്ത് ഒന്ന് മുറുക്കി ഉടുത്ത് ഇപ്പോഴാ ഇറങ്ങിയത്. അച്ചായൻ എവിടെ? അകത്തുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും നല്ല കാലം വരുന്നുണ്ട്. പേടിക്കണ്ട, പൊട്ടില്ല. എന്ത് പൊട്ടില്ല? ഇപ്പൊ പൊട്ടില്ല, അതന്നെ. വെൽക്കം ടു അവർ ഷെൽട്ടർ മിസ്റ്റർ അയ്യങ്കാർ. ഐ ന്യൂ യു വുഡ് ബി ഹർട്ട് ലാസ്റ്റ്. ചേർസ്. നമ്മുടെ ഒക്കെ പുറകെ ആരോ ഉണ്ടെന്നും അവൻ തന്നെ കടത്തിക്കൊണ്ടുപോയെന്നും ഈ ജോർജ് പറഞ്ഞു. അതൊരു തോന്നലായിരുന്നു അച്ചായ, അങ്ങനെ ഒന്നില്ല. അയ്യങ്കാർ മദ്യം നിർത്തിയോ? നല്ല സ്കോച്ചാടോ? അതുകൊണ്ടല്ല, 2ാം ക്ലാസ് പൂട്ടി. ആകപ്പാടൊരു വേലിയേറ്റം. ഇവനങ്ങനെ ചെന്ന ബണ്ട് പൊട്ടും, ഷോർട്ടാവും, സകലതും പൊട്ടിത്തെറിക്കും. 2ാം ക്ലാസ് LLB കഴിഞ്ഞ താൻ എന്തിനാ ഇനി 2ാം ക്ലാസ്സിൽ പോകുന്നത്? അച്ഛാ,
എന്തോ ഒരു കോഡാണ്. ഇവൻ എന്തോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യങ്കാരെ ഇരിക്ക. കൃഷ്ണ, മുരുക, പാർത്ഥസാരഥി, തനിക്ക് എന്താ പറ്റിയത്? ആരാ തന്നെ പിടിച്ചോണ്ട് പോയത്? അവൻ എന്തെങ്കിലും കലക്കി തന്നോ? തന്നോന്ന് കുലുക്കരുത്. ഷോർട്ടാവും, ഷോർട്ടായ സകല കുലുക്കലും അതോടെ നിൽക്കും. അപ്പൊ താനും ഭയന്നുമല്ലേ? പേടിക്കണ്ട, പേടിക്കാൻ ഒന്നുമില്ല. നല്ല കാലാണെന്ന് കരുതിയാ മതി. അവനൊരു അന്തസ്സുള്ള മുതലയാടോ. ആരാണ് അവനെന്താ? കണ്ടു കണ്ടു. അന്ന് വിക്രമനായി വന്നത് അവനല്ലേ? വിക്രമനായി മാത്രല്ല, മഹാവിഷ്ണുവായി വന്നതും അവൻ തന്നെയാ. അവതാരാ. എന്തൊരു തേജസ്, എന്തൊരു മനുഷ്യത്വം, എന്തൊരു ഹൃദയം! ആ കണ്ണുകളിൽ നോക്കണം, അവിടെ നിറയെ കാരുണ്യ കടാക്ഷമാണ്. എന്നെ പൊന്നുപോലെ നോക്കി, നിലം തൊടിയിച്ചില്ല. നേരിട്ട് കണ്ടാൽ ആരെയും നിലം തൊടിയിക്കില്ല. പുഷ്പക വിമാനമല്ലേ അച്ചായ അവനൊപ്പം കൊണ്ടു നടക്കുന്നത്? ആരാണോ അവൻ? ശബ്ദം ഉയർത്തരുത്, ശബ്ദം ഉയർന്നാലും അത് പൊട്ടും. എന്ത് പൊട്ടുമെന്ന്? എല്ലാം പൊട്ടും. അവനിപ്പോ എവിടെ ഉണ്ട്? എവിടെ ഉണ്ടാവാം? ഈ തൂണിലും തുരുമ്പിലും അച്ചായന്റെ പോക്കറ്റിൽ വരെ ഉണ്ടാവാം. ഇവന് വട്ടാച്ചായ. കുളത്തിലിറങ്ങി മുതലേ കണ്ട പേടി ഇവനിപ്പോഴും മാറിയിട്ടില്ല. ഇവൻ ഇവിടെ ഇരുന്നും തണുക്കട്ടെ, തണുക്കും എല്ലാം പറഞ്ഞോളൂ. അച്ചായനോട് പറയാൻ വിഷമമാണെങ്കിൽ എന്നോട് പറ. എനിക്കിപ്പോ ഒരു വിഷമമില്ല, അതാ എന്റെ ഇപ്പോഴത്തെ ഒരു വിഷമം. ഗുഡ് ഈവനിങ് മിസ്റ്റർ എഡ്വിൻ തോമസ്. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അതിനു മുൻപ് ഒരാളെ ഇങ്ങോട്ട് അയച്ചിരുന്നു, നമ്മുടെ പട്ടരെ. അയാളാണ് തൻ്റെ ഭംഗിയുള്ള പേര് എനിക്ക് പറഞ്ഞു തന്നത്. എഡ്വിൻ തോമസ്, ബ്യൂട്ടിഫുൾ നെയിം, വെരി ബ്യൂട്ടിഫുൾ നെയിം. ഏയ്, വികൃതികളൊന്നും വേണ്ട. തോക്കെടുക്കരുത്, വെടിവെക്കരുത്, അനാവശ്യമായ തമാശകളൊന്നും കാണിക്കരുത്. അതൊക്കെ തനിക്ക് ദോഷം ചെയ്യും. സമാധാനമായി കുറച്ച് നേരം സംസാരിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു യുദ്ധം ചെയ്യാം. ഈ മുറിയിൽ ഞാൻ രണ്ട് സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. വെറുതെ നടന്ന് കളിച്ചതിലെങ്ങാനും ചവിട്ടിയാൽ ഇവിടെ പലതും പൊട്ടിത്തെറിക്കും. നീ ആരാണ്? ഐ ആം എൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. ഈ കണ്ണിനകത്ത്, ഈ നെഞ്ചിനകത്ത് ഒരാത്മാവ് നിന്നെ കാണുന്നുണ്ട്. നിന്നെ കൊത്തിക്കീറുന്നതുവരെ ആ ആത്മാവിനെ ഞാൻ പിടിച്ചു നിർത്തും. അതിനുശേഷം തുറന്നുവിടും. നിനക്ക് പേടിയൊന്നും തോന്നുന്നില്ലോ മിസ്റ്റർ എഡ്വിൻ തോമസ്. നീ തന്തയ്ക്ക് ജനിച്ച വില്ലനാണ്. ഒരു തന്തയ്ക്ക് പിറന്ന മകനെ നിന്നെ നശിപ്പിക്കാനാവും. ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നതാണ്. വളരെ ഭംഗിയായി ഞാൻ നിന്നെ നശിപ്പിക്കും. അനങ്ങരുത്, നീ പൊട്ടിത്തെറിക്കും, ഭസ്മമാവും. നീ എന്തിനാണ് വന്നത്? പറ, സത്യം പറ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ എന്തു വേണമെങ്കിലും തരാം. യെസ്, ഗിവ് മീ. എനിക്കൊരു ചന്ദനമുട്ടി വേണം നിന്റെ തലയെ വെച്ച് കത്തിക്കാൻ. അതിനുശേഷം സ്വല്പം പെട്രോൾ നിന്റെ ദേഹത്തൊഴിക്കാൻ. ഒരു സിഗാർ ലൈറ്റർ, ഒരു സിഗരറ്റ്. ചന്ദനമുട്ടി തലയിൽ വെച്ച്, ദേഹത്ത് പെട്രോൾ ഒഴിച്ച്, ലൈറ്റർ കൊണ്ട് സിഗരറ്റ് കത്തിച്ച് ആ സിഗരറ്റ് ഞാൻ നിന്റെ ദേഹത്തിടും. പം! പിന്നെ നിന്നെ ഞാൻ കാണില്ല, നീ പോലും കാണില്ല. നോക്ക്, ഈ കണ്ണിലേക്ക് നോക്ക്. 18 വർഷം മുമ്പ്
നീ സ്വർഗത്തിലേക്ക് അയച്ച ഒരു സാധു മനുഷ്യന്റെ കണ്ണുനീര് നിനക്കിതിൽ കാണാം. നിന്നെ ജീവനോടെ മുക്കിക്കൊല്ലാൻ എനിക്കതിലൊരു തുള്ളി മതി. He was my father, my great father, and I am the great, great, great son, Pingami. എന്റെ അച്ഛന്റെ മറുപടി നിനക്ക് തരാൻ വന്ന പിൻഗാമി. വക്കീൽ വേഷം ഉണ്ടെന്ന് വെച്ച് ഇനിയെങ്കിലും മനുഷ്യരെ പച്ചയോട് തിന്നരുത്. തന്നെ എനിക്ക് കൊല്ലാൻ മനസ്സ് വരുന്നില്ല പട്ടരെ. താനൊരു പാവം വിട്ടിയാണ്.
കരയരുത് മോളെ. നീ ഞങ്ങളുടെ ചിന്നമോളല്ലേ, ചിന്നമോളെ കരയാൻ പാടുണ്ടോ? ഏട്ടൻ പറഞ്ഞത് ഓർമ്മയില്ലേ, നമുക്കിനി നമ്മുടെ അമ്മയെ കാണണ്ടേ? കഴിഞ്ഞ 18 വർഷമായി ചിന്നമോൾക്കൊപ്പം ഈ മഠത്തിൽ തന്നെയാണ് നമ്മുടെ അമ്മയും താമസിച്ചത്. നിങ്ങളെ ചിലരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ അമ്മയ്ക്ക് അതൊക്കെ രഹസ്യമാക്കി വെക്കേണ്ടി വന്നു. ഏട്ടൻ അമ്മയെ കണ്ടു, അമ്മയ്ക്ക് നമ്മളെയൊക്കെ ഓർമ്മയുണ്ട്, പേര് വരെ ഓർമ്മയുണ്ട്. പക്ഷെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്, അധികം ചിരിക്കില്ല, അധികം സംസാരിക്കില്ല, പക്ഷെ സ്നേഹിക്കും, നമ്മളെക്കാളൊക്കെ സ്നേഹിക്കും. അമ്മയെ ഇനി നമ്മൾ വേണം അമ്മയാക്കി മാറ്റാൻ. ഇവരെ ഓർമ്മയുണ്ടോ സുഭദ്രയ്ക്ക്? മക്കളാടോ തന്റെ മക്കള്? ഇത് പാർവതി, ഇത് ചിന്നു. എന്നോ നഷ്ടപ്പെട്ട അമ്മയെ അനിയത്തെയും മറ്റാരുമല്ല ഞങ്ങൾക്ക് തിരിച്ചു തന്നത്, കുമാരേട്ടൻ. മരിക്കാറായ നല്ല മനുഷ്യന്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചത് ആരാണാവൂ? സത്യം, അതിനു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ അച്ഛനെ കണ്ടിട്ടേ ഇല്ല. എല്ലാം ഒരു ചരടുവലി ആരുടെയോ, അതുപോലെ ഒരു കണ്ടുമുട്ടലാണിതും. അടുത്ത ലീവിൽ വരുന്നതുവരെ എനിക്ക് കത്തെഴുതാൻ ഒരാളായല്ലോ. ഭഗവതിക്ക് പതെടുക്കുമ്പോ ഇവൻ എവിടെ പോയി കിടക്കണു? ഉണ്ണി, എത്ര നേരം ആ വെളിച്ചപ്പാട് അവിടെ തുള്ളി നിൽക്കുക, ഒന്ന് വന്ന് അനുഗ്രഹം വാങ്ങണു. അത് ശരി, ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല, ഇവിടെ പതെടുപ്പാണ്. അതല്ല, ആ മനസ്സിലായി മനസ്സിലായി, അതല്ല മെന്നെ, ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല മെന്നെ. ഓ മെന്നെ.